പാർവതീദേവി വാസവി കന്യകാ പരമേശ്വരിയായി ഈ ഗോദാവരി ജില്ലയിൽ വശിഷ്ഠ ഗോദാവരി നദിക്കരയിൽ അവതാരമെടുത്ത ഒരു മഹാപുണ്യസ്ഥലമാണ്. ഇസ്ലാമുകൾക്ക് മക്ക എങ്ങനെയാണോ, ക്രൈസ്തവർക്ക് ജെറുസലേം എങ്ങനെയോ, ആര്യ വൈഷ്ണവർക്കായി പെനുകൊണ്ട അങ്ങനെ ആക്കണമെന്ന് പെനുകൊണ്ടയെ ഒരു ക്ഷേത്രമായി നിർമ്മിക്കുവാൻ ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഋഷി ഗോത്ര സ്വർണ്ണ മന്ദിരം സ്ഥാപിക്കാൻ പോകുന്നു. 90 അടി ഉയരമുള്ള ദേവിയുടെ പഞ്ചലോക ശില്പം നിർമ്മിക്കുന്നു. അത് നിർമ്മിക്കുവാൻ ഏകദേശം 10 കോടി രൂപയാകും. അതുപോലെ അമ്പലം നിർമ്മിക്കുവാനും 50 മുതൽ 60 കോടി രൂപയാകും. ഈ പ്രോജക്റ്റിന്റെ മുഴുവൻ ചെലവും 200 കോടിയാകും. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം. ശ്രീ വാസവി കന്യകാ പരമേശ്വരി ലോകമെമ്പാടുമുള്ള ആര്യ വൈഷ്ണവരുടെ കുലദൈവമാകുന്ന ശ്രീ വാസവി കന്യകാ പരമേശ്വരി ശ്രീ പാർവതിയുടെ അവതാരമാണ്. 4650 വർഷങ്ങൾക്ക് മുമ്പ് പവിത്രമായ ഗോദാവരി നദിക്കരയിൽ പെനുകൊണ്ട എന്ന പുണ്യസ്ഥലത്തിൽ അവതരിച്ചു. ആ പുണ്യസ്ഥലത്തിലെ ശാന്തിയും അഹിംസയും ധർമ്മവും നിലനിർത്താനായി 102 ഗോത്രങ്ങളിൽ ചേർന്ന ആര്യ വൈഷ്ണവർകളോടൊപ്പം അഗ്നിപ്രവേശനം ചെയ്ത് ദേവിയായി അനുഗ്രഹിക്കുന്നു എന്നത് പുരാണ ഇതിഹാസ ചരിത്രങ്ങളിൽ നിന്നും ഉറപ്പാകുന്നു. ജാതി മതഭേദങ്ങളില്ലാതെ ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഈ പുണ്യസ്ഥലത്തിൽ മുമ്പുള്ളതിനേക്കാൾ അധിക സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. ബാംഗ്ലൂരിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന വാസവിയുടെ അമ്പലങ്ങൾ സ്ഥാപിച്ച് ശ്രീ എസ് രാമമൂർത്തിയുടെ മേൽനോട്ടത്തിൽ ഏകദേശം 200 കോടി രൂപ ചെലവിൽ അതിഗംഭീരമായ അമ്പലം സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ അമ്പലത്തിൽ നിത്യവും അന്നദാനവും സൗജന്യ ചികിത്സാ കേന്ദ്രവും അതുപോലെ പല തീരുമാനങ്ങളും ജനങ്ങളെ സേവിക്കാനായി എടുത്തിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാസവി ദേവിയുടെ ശില്പവും സ്വർണം കൊണ്ട് നിർമ്മിച്ച ചുറ്റമ്പലവും സന്ദർശിച്ച് പുണ്യം നേടും. വരൂ, പെനുകൊണ്ട മണ്ണിൽ കാൽ പതിക്കും. ശ്രീ വാസവി കന്യകാ പരമേശ്വരിയുടെ അനുഗ്രഹം നേടും. നിങ്ങളുടെ ജന്മം സാഫല്യമാകട്ടെ. ചാംപേയ ഗൗരാർത്ഥ ശരീരകായൈ കർപ്പൂര ഗൗരാർത്ഥ ശരീരകായ ധമ്മില്ലകായൈ ച ജടാധരായ നമശിവായൈ ച നമശിവായ കുങ്കുമചർച്ചിതായൈ ചിതാരജഹ പുണ്യ വിചർച്ചിതായ കൃതസ്മരായൈ വികൃതസ്മരായ നമശിവായൈ ച നമശിവായ. സമാദ മഹർഷേ, താങ്കളുടെ അളവില്ലാത്ത ഭക്തി കണ്ട് ഞാൻ ഭ്രമിച്ചു പോയിരിക്കുന്നു. വരമരുളുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് വേണ്ടത്? നിരന്തരമായി മഹാദേവന്റെ പാദങ്ങൾ പൂജിക്കുന്നതല്ലാതെ മറ്റൊന്നും അടിയന് വേണ്ട. സമാദ മഹർഷി, മഹാദേവന്റെ അരുൾ കിട്ടുക എന്നത് മഹത്തായ കാര്യമാണ്. അദ്ദേഹം സ്വയം വരം തരാൻ ഒരുങ്ങുമ്പോൾ അത് നിരസിക്കുന്നത് വിവേകമല്ലല്ലോ. മഹാദേവ, ഞങ്ങളുടെ വൈഷ്ണവ കുലം മറ്റു കുലങ്ങൾക്ക് ഒരു ഉദാഹരണമായി ഇരിക്കണം. ഉഗ്രൻ, അതിഉഗ്രനായിരിക്കണം എന്നാണ് ഇച്ഛ. വേദങ്ങളിൽ ഒരു മുഖ്യ സ്ഥാനം കിട്ടണം. ഈ വരം ഞങ്ങൾക്ക് അരുളിയാലും ദേവ, അത് മാത്രം മതി. അസ്തു,
തദാസ്തു, ശീഘ്രം തന്നെ ആഗ്രഹങ്ങൾ നിറവേറുന്നതായിരിക്കും. ധന്യരായി ദേവ, ഞങ്ങൾ ധന്യരായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. വരൂ. ഋഷി വര്യൻ വരൻ ദയ കാണിച്ചാലും എന്നെ രക്ഷിച്ചാലും അഭയം. ജഡമുടികളോട് കൂടിയുള്ള ഈ വൈശ്യ ഋഷിമാർ നിന്നെ രക്ഷിക്കുമെന്നാണോ? അത് അസംഭവ്യം. വരൂ. കണ്ട നിൽക്ക്. ആ മഹാദേവന്റെ വരം നേടിയവനാണ് ഞാൻ. എന്നെ നേരിടുവാനും ജയിക്കുവാനും ഈരേഴ് ലോകത്തിലും ഒരുവൻ പോലുമില്ല. ചിത്രകണ്ട, പരമേശ്വരൻ നിനക്കരുളിയ വരം അബലകളെ ബലാത്കാരം ചെയ്യാനുള്ളതല്ല. ഞങ്ങളെ ജടാധാരികൾ എന്ന് പുച്ഛിക്കുന്നത് ശരിയല്ല. നിന്നെ പോലെ ഞങ്ങൾ വരം കിട്ടിയെന്ന് വെച്ച് അഹങ്കരിക്കാറില്ല. നിന്നെ ഞങ്ങൾ ശപിക്കുന്നതിന് മുമ്പ് നിനക്കിവിടുന്ന് പോകാം. എല്ലായ്പ്പോഴും മഹാദേവന്റെ സംരക്ഷണത്തിലുള്ള നിങ്ങൾക്ക് അഹങ്കാരം കൂടുന്നു. യക്ഷ കിങ്കര കിം പുരുഷൻ സിദ്ധസാധ്യ ഗന്ധർവനായ എന്നെ തടയാൻ ശ്രമിച്ച നിങ്ങളുടെ മൂഢചിന്തയ്ക്ക് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ശിവന്റെ സന്നിധിയിൽ നിന്നും ഈ കൈലാസത്തിൽ നിന്നും നിങ്ങൾ വിട്ടു ചെല്ലുക. എന്നിട്ട് ഭൂലോകത്തിൽ പിറന്ന് അഷ്ടകഷ്ടങ്ങളും അനുഭവിക്കുക. നിർത്ത്. ഈശ്വരനിൽ നിന്നും വരം ലഭിച്ച് ബുദ്ധിമാന്ദ്യം സംഭവിച്ചവനെ, ഗന്ധർവനെ, കാരണമില്ലാതെ ഞങ്ങളെ ശപിച്ച നീ ഞങ്ങളെ ശാപം ഏൽക്കേണ്ടി വരും. ഏയ് നിൽക്കൂ. അമ്മേ, ജഗന്മാത, എന്നെ രക്ഷിച്ചാലും. രക്ഷിക്കണം അമ്മേ, രക്ഷിക്കണം. അഭയം, ഭയപ്പെടാതെ മൊഴിയൂ കന്യകയെ. അമ്മേ, ചിത്രകണ്ഠൻ എന്ന ഗന്ധർവൻ എന്നെ മോഹിക്കുകയാണ്. കുലം ഗോത്രത്തെ കുറിച്ച് ചിന്തയില്ലാതെ ആ ഗന്ധർവൻ എന്നെ മംഗല്യം കഴിക്കാനായി എന്റെ വൈഷ്ണവ കുലത്തിലുള്ളവർ സമ്മതിച്ചില്ല. ആ ദേശത്തിൽ അയാൾ അവരെയൊക്കെ ശപിച്ചു എന്നെ ബലാത്കാരമായി പീഡിപ്പിക്കാൻ എന്റെ പുറകെ വരുന്നുണ്ട്. എപ്പോഴും അമ്മയുടെ പാദങ്ങൾ സേവിച്ച് പൂജിക്കുന്നവളാണ് ഞാൻ. അമ്മയാണ് എന്നെ രക്ഷിക്കേണ്ടത്. അമ്മയെ വിശ്വസിച്ചാ ഞാൻ വന്നത്. ശരി. ഓഹോ, ഇവിടെ നിൽക്കുകയായിരുന്നു. എന്തിനാണ് ഈ ഒളിച്ചോട്ടം? നീ ആഗ്രഹിച്ച നിന്റെ കമിതാവ് സുധന്തനേക്കാളും ഞാൻ സുന്ദരനല്ലേ? ഐശ്വര്യങ്ങൾ നിറഞ്ഞവനല്ലേ? പരാക്രമശാലിയല്ലേ? വേറെ എന്താണ് വേണ്ടത്? കുലത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ആ ചിന്ത വേണ്ട. നീ ഒരു വൈശ്യ കന്യകയാണ്, ഞാനൊരു രാജകുമാരനും. ഇതിൽ വ്യാകുലപ്പെടേണ്ടതില്ല. നിന്റെ ചഞ്ചലം ഒഴിവാക്കൂ. അമ്മേ, താങ്കളോ? അമ്മയോ? നീ അമ്മയായി സംബോധന ചെയ്തത് കൊണ്ട് മാത്രമാണ് നീ ചാരമാകാതെ ജീവൻ നിലനിർത്തിയത്. മൂഢനെ, പരമ്പൊരുളായ ആ മഹാദേവന്റെ അരുൾ കൊണ്ട് മനോരഥ വരം നീ ദുഷ്പ്രയോഗം ചെയ്തിരിക്കുകയാണ്. ബലാത്കാരത്താൽ സ്ത്രീയെ കീഴ്പ്പെടുത്തിയതിന് ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. ഭൂലോകത്തിൽ നീ നരനായി ജന്മമെടുക്കും. മഹാദേവ, മഹാദേവ, അടിയനെ രക്ഷിക്കൂ. ചിത്രകണ്ഠ, വിഗ്രഹാനുഗ്രഹ ദക്ഷ വിരുപാക്ഷ, അടിയനെ രക്ഷിക്കണം, അടിയനെ രക്ഷിക്കണം. ദേവദേവ, അടിയനെ രക്ഷിക്കൂ. വരമരുളിയപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതാണ്, പത്മാസുരനെ പോലെ മൂടനാവരുത്, വിവേകമായി ഇരിക്കൂ എന്ന്. എന്നാൽ നീ അതനുസരിച്ചില്ല. പെണ്ണെന്ന് കരുതി പരാശക്തിയെ തന്നെ തീണ്ടിയിരിക്കുന്നു.
നീ ശാപം അനുഭവിച്ചേ മതിയാകൂ, വേറൊരു മാർഗവുമില്ല. മാതേ, ഈ പാപിയോട് ക്ഷമിച്ചാലും സകല സൃഷ്ടികളുടെയും സൃഷ്ടാക്കളാണ് താങ്കൾ. മാതാവിന്റെ കോപത്തിന് ആളാകിയ ഈ എളിയവനെ ക്ഷമിച്ചാലും മഹാദേവ, ശാപവിമോചനം അരുളിയാലും അടിയന്. ചിത്രകണ്ഠ, നിന്നെ ഏത് മാതാവാണോ ശപിച്ചിരിക്കുന്നത്, ആ മാതാവിൻ മുഖേന തന്നെ നിനക്ക് ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതായിരിക്കും. ധന്യനായി മഹാദേവ, ധന്യനായി. മഹാദേവ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്, എന്നെ ശിക്ഷിച്ചാലും. മഹാദേവന്റെ ഇച്ഛാനുസരണമേ എല്ലാം പ്രാപ്തമാകൂ, മഹാദേവന്റെ ലീലകളിൽ പെടും. കീർത്തികാന്തയും സുഗന്ധനും ഭൂലോകത്തിൽ ജനിച്ച് വൈഷ്ണവകുലത്തിന്റെ മുൻഗാമികളായി അവർ പ്രശംസിക്കപ്പെടുന്നതായിരിക്കും. ധന്യയായി ദേവ, ഞാൻ ധന്യയായി. വൈഷ്ണവ ഋഷിവര്യന്മാരെ, ഭക്തകോടികളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തെറ്റുകൾ ചെയ്യാതെ ആ ചിത്രകണ്ഠന്റെ ശാപം മേൽക്കേണ്ടി വന്ന ഞങ്ങൾ ഭൂലോകത്തിൽ മനുഷ്യസ്ത്രീയിൽ നിന്നും ജന്മം നൽകരുത് പ്രഭു. നിരപരാധിയായ ഞങ്ങൾക്ക് അങ്ങ് പാപവിമോചനം തന്ന് ഞങ്ങളെ രക്ഷിക്കണം പ്രഭു. വൈഷ്ണവ ഋഷിവര്യന്മാരെ, നിങ്ങളെല്ലാവരും ഭൂലോകത്തിൽ ജനിച്ച് വാണിജ്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച് മനുഷ്യകുലത്തിനെ സഹായിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഇച്ഛയാണ്. നിങ്ങളെല്ലാവരും ഗോമാതാവായ സുരഭിയുടെ വലതു ചെവിയിൽ നിന്നും ജന്മം കൊണ്ട് ഗോമടകുലത്തിന്റെ മുൻഗാമികളായി നയിക്കേണ്ടവരാണ്. ബ്രഹ്മനോസ്യ മുഖമാസി ബാഹോ രാജന്യകൃത ഊരു തദസ്യ യദ്വൈസ്യഹ എന്ന് എന്റെ വിശ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്ന് വേദങ്ങളിൽ പ്രാവീണ്യത നേടും. വിശ്വകർമ്മ മഹാദേവ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മഹാനുഭാവ, പ്രണാമം. ആജ്ഞാപിക്കൂ മഹാദേവ. വിശ്വകർമ്മ, ഭൂലോകത്തിലെ പവിത്രമായ ഗോദാവരി നദിക്കരയിൽ വൈഷ്ണവ ഋഷിവര്യന്മാർ ജന്മം കൊള്ളാൻ പോവുകയാണ്. ഇവർക്ക് നിവസിക്കാൻ വേണ്ടി 18 പട്ടണങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന ചുമതല നാം നിന്നിൽ അർപ്പിക്കുകയാണ്. ഉത്തരവ് മഹാപ്രഭു. ബ്രഹ്മദേവ, പരമേശ്വര, പരമദയാള, പ്രണാമം പറഞ്ഞാലും മഹാദേവ. വൈഷ്ണവ ഋഷിവര്യന്മാർ ചിത്രകണ്ഠന്റെ ശാപമേറ്റ് ഭൂലോകത്തിൽ ജന്മം കൊള്ളാൻ പോവുകയാണ്. താങ്കൾ വൈഷ്ണവകുലത്തിന്റെ ഭാസ്കരാചാര്യരായി ജന്മം കൊണ്ട് അവരുടെ മാർഗദർശിയാവേണ്ടതാണ്. അങ്ങയുടെ ആജ്ഞ അടിയന്റെ ഭാഗ്യമാണ്. ഉത്തരവ് മഹാദേവ. ധന്യരായി ദേവ, ധന്യരായി. പ്രണാമം, പ്രണാമം. എന്താണാവോ ഈ പുലർച്ചയിലെ ആഗമന ഉദ്ദേശം? രാജൻ, അരക്ഷിതാവസ്ഥ കാരണം മാനവരായ നാം കിട്ടിയത് ഭക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നു. പക്ഷേ വായില്ലാ പ്രാണികൾ ബുദ്ധിമുട്ടുകയാണ്.
വെള്ളം പോലും കിട്ടാതെ ദയനീയ അവസ്ഥയിലാണ് അവര്. പശുക്കൾക്കൊന്നും നിൽക്കാനുള്ള ശേഷിയില്ല. കിടാക്കളൊക്കെ വിശപ്പിൽ വലയുകയാണ് മഹാരാജൻ. അങ്ങുന്നേ, പെനുകുണ്ടയെ ചുറ്റിയിരിക്കുന്ന 18 പട്ടണങ്ങൾക്കും തലവൻ താങ്കളാണ്. അത് മാത്രമല്ല, ദൈവ പശുവിൽ നിന്ന് ജനിച്ചതാണ് നമ്മളെന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ആ സ്ഥിതിയിലുള്ള നമ്മൾ ഗോമാതാക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. സത്യമാണ്. പക്ഷേ മഴയില്ലാത്ത കാരണം 18 പട്ടണങ്ങളിലും പ്രകൃതി നശിച്ച് പഞ്ഞം തലവിരിച്ചാടുന്നെന്ന് ഞാനും അറിയാനിടയായി. ഇനിയും ഭക്ഷണമില്ലാതെ വലയുന്ന ആ ഗോമാതാക്കളെ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങളെല്ലാരും ആ പരമേശ്വരനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ദയവ് ചെയ്ത് നമ്മുടെ കുലഗുരു ഭാസ്കരാചാര്യനെ ഈ അവസ്ഥ ദൂരീകരിക്കാൻ കാണുന്നതാണ് ഉചിതം. ഭാസ്കരാചാര്യ, ജ്ഞാനദൃഷ്ടി കൊണ്ട് അടിയൻ എല്ലാം മനസ്സിലായിരിക്കുന്നു. ഈ കഷ്ടപ്പാടുകൾക്കും പഞ്ഞത്തിനും കാരണം നിനക്ക് സന്താനഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്. മഹാരാജാവിന് സന്തതിയില്ലെങ്കിൽ പ്രജകൾ ഇത് അനുഭവിച്ചല്ലേ മതിയാകൂ. എപ്പോഴും പറയാറുള്ളൊരു ചൊല്ലുണ്ട്, മഹാരാജാവിന് സന്തതിയില്ലാത്തതിന്റെ ദോഷം പ്രജകൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ആചാര്യരെ, ജനങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ തൽപരനല്ലാത്തൊരു രാജാവ് 18 പട്ടണങ്ങളിലുള്ള പ്രജകൾ കണ്ണീർ പൊഴിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അതിന് ഞാൻ കാരണമാകാൻ പാടില്ല. ഗുരുദേവൻ എന്നോട് ക്ഷമിച്ച് ഈ നാടിനെ സന്താനമുള്ളവർ ആർക്കെങ്കിൽ കൊടുത്ത് എനിക്ക് വിട തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് പുറത്തേക്കുള്ള മാർഗം എനിക്ക് നിർദ്ദേശിക്കൂ. എന്റെ തലയിലെഴുത്ത് കാരണം ഈ ഗോമടറുകളുടെ കുലദൈവം ഗോമാതാക്കളെല്ലാം കണ്ണീർ പൊഴിക്കുകയാണ്. ഈ പാപം ശാപമായിട്ട് മാറി എന്നെ മുഴുവനായിട്ട് ദഹിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് എന്നെ രക്ഷിക്കണം. ഗോ ബ്രഹ്മണേഭ്യൂ ശുഭമസ്തു എന്ന് പറയാറുണ്ട്. ആ ഗോമാതാവിന്റെ ഉദരത്തിൽ പിറന്ന് ക്ടാക്കൾ ദുരിതമനുഭവിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നാൾ ഇതെന്റെ പാപമാണെന്ന് തിരിച്ചറിയാതെ ഭരണം നടത്തിക്കൊണ്ടു വന്നു. ഇതെല്ലാം മറിച്ചതിന് ശേഷവും ഈ പാപം ചെയ്യാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. എനിക്ക് ശാപവിമോചനം നൽകിയാലും എന്റെ ഗുരുവേ, എനിക്ക് സന്യാസത്തിന് ദീക്ഷ നൽകൂ ഗുരുവേ. കുസുമഭൂപതി, നീ മനസ്സുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദൈവമൊന്ന് നിശ്ചയിച്ചാൽ തീർച്ചയായും അതിനൊരു കാരണമുണ്ടാകും. ആ പരമേശ്വരനും പരമേശ്വരിയും എന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ. മഹാത്മാവേ, ഈ അപകടം തരണം ചെയ്യാൻ ഒരു ഉപായം പറഞ്ഞാലും ഈ ലോകത്തിലുള്ള എല്ലാ ജീവചരാചരങ്ങൾക്കും ആഹാരം കൊടുത്ത് രക്ഷിക്കുന്നത് ആ അന്നപൂർണേശ്വരിയാണ്. ആ മഹാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് പരമേശ്വരിയാഗം ചെയ്യാം. അത് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും നിന്റെ ദുഃഖങ്ങൾക്കൊരു പര്യവസാനവുമായിരിക്കും. പരമേശ്വരിയാഗമോ? അതെ, 48 ദിനങ്ങൾ ഒരു തടസ്സവും കൂടാതെ ജലപാനവും നിദ്രയും വെടിഞ്ഞ് ഒരു മനസ്സോടെ വ്രതമരുന്ന് യാഗം പൂർത്തിയാക്കണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകി, വിശ്വത്തിന്റെ നാഥനായ മഹാദേവന്റെ പ്രിയ പത്നി, ആ പരമേശ്വരിയുടെ അനുഗ്രഹം നിനക്ക് ലഭിക്കുകയാണെങ്കിൽ നീയും നിന്റെ വംശവും നിന്റെ പ്രജകൾക്കും അതൊരു അനുഗ്രഹമായി തീരും. ഇതാണ് വാസ്തവം. നിനക്ക് നല്ലതേ സംഭവിക്കും യാഗം തുടങ്ങിയാലും. നന്ദി ഗുരുവേ. നാളത്തോടെ ഈ യാഗം തുടങ്ങി 42 ദിവസം പൂർത്തിയാകാൻ പോവുകയാണ്. ദേവി എങ്ങനെയാണ് അവോ കടാക്ഷിക്കുന്നത്? അവരെ അനുഗ്രഹിച്ചാലും സ്വാമി അങ്ങില്ലാതെ അഗ്നിയിൽ പ്രവേശിച്ച് തിരിച്ചു വരും.
അഗ്നിപ്രവേശനമോ? ഹാം ദേവി, ചിത്രകണ്ഠൻ നിനക്ക് പുത്രനാണെങ്കിലും പവിത്രമായ നിന്നെ അവൻ അവന്റെ കൈകളാൽ തീണ്ടിയിരിക്കുന്നു. കളങ്കമില്ലാത്ത പവിത്രമായ നീ ആ കളങ്കത്തിനെ അഗ്നിസ്നാനം കൊണ്ട് ഇല്ലാതാക്കി കൈലാസത്തിലേക്ക് തിരിച്ചു വന്നാലും ദുർവാസ ഋഷിവര്യൻ നന്ദിക്കും സമാദ ഋഷിവര്യനും കൊടുത്ത ശാപം, നീ ചിത്രകണ്ഠന് കൊടുത്ത ശാപം ഫലിക്കണമെങ്കിൽ നീ ഭൂലോകത്തിൽ അവതരിച്ചേ മതിയാകൂ. ഇതാണ് ശിവനുടെ ഇച്ഛ. അവരെ അനുഗ്രഹിച്ചാലും ദേവി. അങ്ങയുടെ ആജ്ഞ പോലെ തന്നെ ആവട്ടെ മഹാദേവ. വൈശ്വാനരാ, ദൈവീക കാര്യങ്ങൾ നീ നിറവേറ്റിയാലും നന്ദി. മഹാദേവ ആജ്ഞാപിക്കൂ. കുസുമ ഭൂപതി ദമ്പതിമാരെ, പരാശക്തി പാഹിമാം പാഹിമാം, രക്ഷമാം രക്ഷമാം. ഹ്രീം കാരാസന ഗർഭിതാനല സിഖാം സൗഃ ക്ലീം കളാം ബിഭ്രതി സുധാ ധൗതാം ത്രിനേത്രോജ്വലാം വന്ദേ പുസ്തക പാശ്യമങ്കുശധരാം സ്രഗ്ഭൂഷിതാം ഉജ്വലാം ത്വാം ഗൗരീം ത്രിപുരാം പരാത്പരകളാം ശ്രീചക്രസഞ്ചാരിണീ. നിങ്ങളുടെ ഭക്തിക്കും എന്നോടുള്ള പ്രിയത്തിനും ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. എന്റെ അംശത്തിലുണ്ടായ പാർവതീദേവി ദക്ഷൻ നൽകിയ ശാപത്തിന്റെ കാരണത്താൽ ഈ ഭൂമിയിൽ ജന്മമെടുക്കാൻ പോവുകയാണ്. ആ അർദ്ധനാരീശ്വരിക്ക് മാതാപിതാക്കളാകുവാനുള്ള ഭാഗ്യം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. സന്താന ഭാഗ്യമില്ല എന്ന് ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ആ സൗഭാഗ്യവും ഇപ്പോൾ കിട്ടാൻ പോവുകയാണ്. ദുർവാസ ഋഷിവര്യന്റെ ശാപം കൊണ്ട് നന്ദീശ്വരൻ നിങ്ങൾക്ക് പുത്രനായി ജന്മമെടുക്കാൻ പോവുകയാണ്. അഗ്നിയിലൂടെ ലഭ്യമായ പ്രസാദം നിങ്ങൾ ഭക്ഷിച്ച് ഈ ഭൂലോകത്തിന്റെ മാതാവായ ആ ലോകനായകിക്ക് മാതാവും പിതാവുമായി വിശ്വം പ്രശംസിക്കുമാറാകട്ടെ. അന്നപൂർണയുടെ കൃപ കൊണ്ട് നമ്മുടെ ജന്മസിദ്ധി സഫലമായിരിക്കുന്നു. ദമ്പതിമാരെ, ഈ പെൺകുട്ടിക്ക് വാസകി കന്യക പരമേശ്വരി എന്നും ഈ ആൺകുട്ടിക്ക് വിരുപാക്ഷനൻ എന്നും നാം നാമകരണം ചെയ്യുന്നു. കന്യകാ പരമേശ്വരി.
ജയ പത്മസേന പാരാവാര, നിലാവിന്റെ പ്രകാശം പരത്തുന്ന രാജരാജനെ, നീണാൽ വാഴട്ടെ, നീണാൽ വാഴട്ടെ പാണ്ഡവകുല വംശത്തിൽ പിറന്ന നായകനെ, വാഴ്ക വാഴ്ക, നീണാൽ വാഴട്ടെ കർണാടക ആന്ധ്ര ചക്രവർത്തി വിജയാർക്ക എന്ന നാമകരണമുള്ളവനെ, നീണാൽ വാഴട്ടെ, നീണാൽ വാഴട്ടെ വിജയശ്രീ ലാളിതനാവട്ടെ, നീണാൽ വാഴട്ടെ വിജയശ്രീ ലാളിതനാവട്ടെ, നീണാൽ വാഴട്ടെ. അനന്ത പ്രഭു, നമ്മുടെ പ്രജകൾ എന്തു പറയുന്നു? പ്രഭു, പെനുകുണ്ട പട്ടണത്തിലെ മഹാരാജാവ് കുസുമഭൂപതി, ഏലാപുരത്തിലെ മഹാരാജാവ് അവച്ചി ഭൈരവനാഥ ശ്രേഷ്ഠി, 102 ഗോത്രർകൾ, 18 പട്ടണത്തിന്റെ തലവന്മാരായ വൈഷ്ണവർകൾ താങ്കളുടെ ഭരണത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, അങ്ങയുടെ ഖജനാവിലുള്ള സമ്പത്തിനേക്കാൾ ഏറെ സമ്പത്ത് ചേർത്ത് വെച്ച് സുഖമായി ജീവിക്കുന്നു. അവരുടെ ആട്ടവും പാട്ടും വിരുന്നിനും വിനോദത്തിനും അളവുമില്ല അതിരുമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ ചക്രവർത്തിയുടെ സർവ്വാധികാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അത് അസംഭവ്യം. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മളെ കുറിച്ച് നമ്മളെ പ്രശംസിച്ചാൽ അതത്ര ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അങ്ങ് മുഴിഞ്ഞാലും മാമാശ്രീ. ഈ ജോലിയും കൂലിയും ഇല്ലാത്ത വാചകമടി വീരന്മാരുടെ വർത്തമാനം കേട്ട് നമ്മൾ മയങ്ങിപ്പോകരുത്. പക കൊണ്ട് മറക്കാൻ പറ്റാത്തതായി വീണ്ടും എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധമായിരിക്കണം നമ്മളുടെ ആക്രമണം. ഈ ആക്രമണം കണ്ട് അംഗ വംഗ കലിംഗ ചേരൻ ചോഴൻ പാണ്ഡ്യ നാട്ടിലെ രാജാക്കന്മാരെല്ലാവരും അടിമുടി കിടുകിടെ വരയ്ക്കണം. അവര് തലമുറ തലമുറയായിട്ട് നമ്മളുടെ മുമ്പിൽ കൈകെട്ടി ഓശാനിച്ചു നിന്ന് അടിമകളായി മാറണം. വൈഷ്ണവ രാജാക്കന്മാരുടെ സംരക്ഷണയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പതാകയെ പറത്തണമെന്ന് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസവഞ്ചകരുടെ ശിരസുകൾ നമ്മൾ കൊയ്യണം. അവരെ തലയെടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. എന്തുകൊണ്ട് വൈകുന്നു? പടകളൊക്കെ ഒരുക്കി വയ്ക്കുക മാമ. ജൈത്രയാത്ര നമുക്ക് തുടങ്ങാം. യുദ്ധം തുടങ്ങാൻ ഇത് നേരമല്ല. അതിനുവേണ്ടി ഭയന്ന് വിറയ്ക്കേണ്ട ആവശ്യവുമില്ല. എന്താ ഇളയച്ച ഇത്? താങ്കൾ ഉപായവും പറയുന്നു, അതിന് തടസ്സവും പറയുന്നു. ഒരടി മുൻപോട്ട് പോയാൽ പുറകോട്ടും വലിക്കുന്നു. താങ്കളെ കൊണ്ട് വലിയ ശല്യമായിരിക്കുന്നു. ഈ പാലാക്ഷൻ ഒരു പദ്ധതി ഒരുക്കിയാൽ ആ പാൽക്കടലിൽ ഇരിക്കുന്നവൻ പോലും ഭയന്ന് വിറയ്ക്കണം. പാഞ്ഞു വരുന്ന കടലിലെ തിരമാലകൾ മണ്ണിൽ അടഞ്ഞു വീഴുന്നതായിരിക്കും. പായനടിയിലുള്ള വെള്ളം മുക്കിയെടുക്കും. എന്നാൽ ശരി, അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അങ്ങയുടെ വായ് കൊണ്ട് തന്നെ അരുളിയാലും. മഹാരാജൻ, ആ ഗോമടർകൾക്ക് ഗോമാതാവാണ് പ്രധാനം. എന്റെ സഹോദരി പുത്രൻ വിഷ്ണുവർദ്ധന്റെ ആട്ടവും പാട്ടും കൊണ്ട് ഒഴിഞ്ഞുപോയ ഖജനാവ് നിറയ്ക്കുവാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം. കയ്യിൽ കവടിയുണ്ടെങ്കിലല്ലേ നമ്മൾക്കത് കളിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ലേ നമ്മൾക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ. ആ കവടികൾ ഗോമടറുകളുടെ കയ്യില് അളവില്ലാതെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ ഈ ഉപായം ഒന്നിനും പ്രയോജനപ്പെടുന്നതല്ല. ആ കവടികൾ നമ്മുടെ കയ്യിലേക്ക് എങ്ങനെയാ വരുന്നത്? തിരുവായൂർ അടക്കിയ. അതിനും ഒരു പദ്ധതി എന്റെ കയ്യിലുണ്ട്. എന്ത് പദ്ധതിയാണോ? ഞാൻ പറയില്ല. പിന്നെ ഞാൻ പ്രവർത്തിച്ചു കാണിക്കും. അത് ശരി. ഈ പാലാക്ഷൻ ഒരു പദ്ധതി ഒരുക്കിയാൽ ആ ഗോമടറുകൾ അതിൽ നിന്ന് രക്ഷപ്പെടില്ല. മൊത്തമായിട്ട് അവരെ അങ്ങ് ഒതുക്കി കളയും ഞാൻ. ഇതിൻമൂലം ഈ വൈഷ്ണവകുലത്തിലെ നായകന്മാർക്ക് കർണാടക ആന്ധ്രയിലെ ചക്രവർത്തിയായ പാണ്ഡവരുടെ കുലത്തിൽ പിറന്ന ശ്രീ 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 വിജയാർക്ക പ്രഭു അവർ ആണയിട്ട് അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോമടറുകളിൻ സ്ഥലത്തുള്ള ഗോമാതാക്കളെ കണക്കെടുത്ത് ഇനം വേറെയായി വേർതിരിച്ച് ഗോമാതാക്കളെ സംരക്ഷിക്കുന്ന ചുമതല തന്റെ ഏറ്റവും പ്രധാനമായ കർത്തവ്യമായി ഭാവിച്ച് പാൽ തരുന്ന പശുക്കളിൻമീതേയും എരുമകളെയും തലയ്ക്ക് ഓരോ പൊൻപണം എന്ന നിരക്കിൽ കരം അല്ലല്ല ചക്രവർത്തി അവർ വസൂലിക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നു.
ഗോമാതാക്കളുടെ സംരക്ഷണം തന്റെ ചുമതലയായി ഭാവിച്ച് കോമടർകൾ പ്രഭുവിന്റെ ഈ നല്ല തീരുമാനത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറി കരമടിച്ച് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറിച്ചാണെങ്കിൽ എല്ലാ ഗോമാതാക്കളെയും ചക്രവർത്തിയുടെ സമക്ഷത്തിൽ ഏൽപ്പിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് സ്വന്തം പത്മസേന ഗോത്ര പാരാവാര നിലാവിന്റെ പ്രകാശം പരത്തുന്ന രാജരാജൻ ശ്രീ 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 വിജയാർക്ക ചക്രവർത്തി അവർക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും മൗനം പാലിക്കുന്നത്? എന്തു പറയുന്നു? എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? കാശ് അടക്കത്തിൽ എന്ന് പറഞ്ഞാലോ? താങ്കൾ കെട്ടിയ മാംഗല്യം ഇല്ലാതാവും, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഭൈരവനാഥ, ആവേശം പാടില്ല. രാജദൂതനായി വന്നിരിക്കുന്ന ആളോട് കോപവും താപവും കാണിക്കുന്ന രാജധർമ്മമല്ല. പറഞ്ഞു മനസ്സിലാക്കൂ. അവിടുന്ന് സർവാധികാരിയാണ്. ശരിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യമാണെങ്കിലും തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ഉചിതമല്ല. പിന്നെ യുദ്ധം നടന്ന് നാട് മുഴുവൻ ചോരക്കളമായിരിക്കും. വിനീതമായി ഞങ്ങൾ ക്ഷമ അപേക്ഷിക്കും. ക്ഷമിക്കാം, ക്ഷമിക്കാം. ചക്രവർത്തിയോട് പറയേണ്ട മറുപടി എന്താണെന്ന് മൊഴിഞ്ഞാൽ നന്നായിരിക്കും. ശീഘ്രം നികുതി അടയ്ക്കാമെന്ന് പറയുക. പറഞ്ഞേക്കാം, അടിയൻ വിടവാങ്ങും. പറയൂ, എത്രയാണ് കെട്ടേണ്ടത്? എങ്ങനെയാണ് കെട്ടേണ്ടത്? എത്ര ദിവസത്തേക്കാണ് കെട്ടേണ്ടത്? നമ്മുടെ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് പശുക്കളുണ്ട്. നമ്മുടെ ഭാര്യമാരുടെ കെട്ടുതാലി വിറ്റാൽ പോലും അത്ര വലിയ തുക കെട്ടാനാവില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സമ്പത്തും കട്ടെടുക്കണമെന്ന ദുഷ്ചിന്തയോടെ ആ സർവാധികാരി ചെയ്യുന്ന ചതിയാണിത്. അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം നമ്മൾ പദ്ധതികൾ ഒരുക്കുന്നത് ശരിയല്ല പ്രഭു. അതെ പ്രഭു. ക്ഷമ പാലിക്കുക, ക്ഷമ പാലിക്കുക. ക്ഷമാശീലം കടലിനേക്കാളും വലുതാണ്. ഒരു യുദ്ധത്തിന്റെ വിനകളെപ്പറ്റി നിങ്ങൾക്കറിയില്ല. ആ രാക്ഷസന്റെ അതിമോഹത്തിന് നമ്മളുടെ പാവപ്പെട്ട പ്രജകളെ ബലി കൊടുക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതൊക്കെ ശരി തന്നെ, പക്ഷെ നികുതി നമ്മൾ എങ്ങനെ അടയ്ക്കും? ഉത്തരമില്ലാത്ത ചോദ്യവും പര്യവസാനമില്ലാത്ത വ്യവസ്ഥയും ഈ ലോകത്തിലുണ്ടോ ഭൈരവ? ഈ പ്രശ്നമുണ്ടാക്കിയ ആ പരമേശ്വരൻ ഇതിനൊരു നല്ല തീരുമാനം വ്യക്തമാക്കും. ആ ചുമതല നമ്മൾക്ക് പരമേശ്വരന്റെ കയ്യിൽ ഭക്തിയോടെ ഏൽപ്പിക്കാം. എന്താണ് പുത്രി? എന്താ ഇത്ര വിഷമം? ഒന്നുമില്ലല്ലോ. എനിക്കറിയാം. എനിക്കൊരു സ്വർണ വരാഹം തരാമോ? ഒരു വരാഹം എന്തിന്? 100,000 വരാഹം തരാമല്ലോ. വേണ്ട അച്ഛാ, എനിക്ക് ഒരു വരാഹം മതി. നിനക്ക് എത്ര വേണമെങ്കിലും എടുക്കാം മോളെ. ഒരെണ്ണം മതി. പശുവിന് തങ്ക നാണയമാണത്രേ. എരുമയ്ക്കും തങ്ക നാണയം അത്രേ. കേൾക്കാൻ നർമ്മരസമുണ്ട്. പശുക്കിടാവിന് പോലും നികുതിയാണ്. അപ്പം ചോദിക്കാത്തത് ഭാഗ്യം. എന്റെ അടുത്ത് 1,000 ഗോമാതാക്കളുണ്ട്. എന്റെ അടുത്ത് അതിലും അധികമുണ്ട്. എനിക്കൊരു സ്വർണ്ണ വരാഹം തരുമോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ തന്നെ ചക്രശാസം വലിക്കുക. ഇതിനിടയ്ക്ക് നീ വരെപ്പോ. നിന്റെ അടുത്ത് എത്ര ഗോമാതാക്കളുണ്ട്? 100 ഓ, അങ്ങനെയാണോ? ജ്യേഷ്ഠ, എനിക്കൊരു സ്വർണ്ണ വരാഹം തരുമോ? ഇതാ. സ്വർണ്ണനാണയമേ.
അനന്ത, നീ പറയുന്നത് സത്യമാണോടാ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? വന്ന് നോക്ക്, സത്യം എന്താണെന്നുള്ള കാര്യം അപ്പ ബോധ്യാവും. ഇത് സ്വപ്നമാണോ അതോ മിഥ്യയാണോ അതോ എന്റെ തോന്നലാണോ? സ്വപ്നം ഒന്നും അല്ല, വാസവിയുടെ മഹത്വം തന്നെയാ. എന്തിനു വേണ്ടിയാണ് ഈ കണ്ണീർ സ്വാമി? അന്ന് സതിയായി ഞാൻ ജന്മമെടുത്ത് അങ്ങയെ പ്രണയിച്ച് മംഗല്യം കഴിക്കുകയും ചെയ്തു. പിറന്ന വീടിനോടുള്ള അതിയായ പ്രിയം കൊണ്ട് എന്റെ പിതാശ്രീ ദക്ഷൻ നടത്തിയ യാഗത്തിന് വിളിക്കാതെ ചെന്ന് അപമാനിതയാവുകയും ചെയ്തു. ശിവനിന്ദ സഹിക്കാൻ കഴിയാതെ
യാഗാഗ്നിയിൽ ചാരമായി തീരുകയും ചെയ്തു. അങ്ങേക്ക് തീരാ ദുഃഖവും ക്ലേശങ്ങളും നൽകി. അങ്ങയുടെ കരുണ കൊണ്ട് വീണ്ടും ഞാൻ ഹിമവാന്റെ പുത്രി പാർവതിയായി ജന്മമെടുത്ത് അങ്ങേക്ക് ഞാൻ ഒരുപാട് മാനസിക ക്ലേശങ്ങൾ നൽകി. എന്നിരുന്നാലും അങ്ങ് എന്നെ സ്വീകരിച്ചു. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രദേവന്മാർ മാത്രമല്ല, ഏതൊരു പതിയും തന്റെ പത്നിക്ക് നൽകാത്ത പകുതി ശരീരം അങ്ങ് എനിക്ക് നൽകി അർദ്ധനാരീശ്വരിയായി എന്നെ സ്വീകരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും സ്വാമി, അങ്ങേക്ക് ഞാൻ അപമാനങ്ങൾ മാത്രമാണ് നൽകിയത്. തന്റെ സ്വന്തം പുത്രിയെന്ന കരുണ പോലും കാട്ടാതെ എന്റെ പിതാശ്രീ എനിക്ക് നൽകിയ ശാപം ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുകയാണ്. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല സ്വാമി. ശിവാനി, ഭവാനി, ഭീരുവാകാതെ മനഃചഞ്ചലം ഒഴിവാക്കുക. ഈ സൃഷ്ടിയിലൊന്നും എന്റെ അനുവാദമില്ലാതെ നടക്കില്ല എന്നത് മനസ്സിലാക്കുക. എന്റെ പത്നി പിതാവ് ദക്ഷൻ, മറ്റൊരു പത്നി പിതാവ് ഹിമവന്തൻ എന്നെ നിന്ദിച്ചാലും അപമാനിച്ചാലും എന്തു ചെയ്താലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ സഹിച്ചത് നിനക്ക് വേണ്ടിയല്ലേ ദേവി? നിന്റെ സ്നേഹത്തിന് വേണ്ടിയല്ലേ ദേവി? സ്നേഹത്തിനും സത്യസന്ധമായ ഭക്തിക്കും ശിവനാകുന്ന ഞാൻ എന്നും അടിമയാണ്. എന്നോടുള്ള നിന്റെ അളവില്ലാത്ത സ്നേഹത്തിന് എന്ത് തന്നാലും മതിയാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ ശരീരത്തിൽ പകുതി നിനക്ക് സമ്മാനമായി തന്നത്. നീ സർവമംഗള മംഗല്യയായ നാരായണിയാണ്, ദുഃഖിക്കരുത്. നീ എന്നെ വിട്ട് അകന്നു പോയിട്ടുമില്ല. ഞാൻ എപ്പോഴും നിന്നോടൊത്തുണ്ട്, നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ അഖണ്ഡ സൃഷ്ടിയിൽ, ഈ സർവചരാചരങ്ങളിൽ ഞാൻ ഇല്ലാത്തയിടം ഏതെങ്കിലും ഒന്നുണ്ടോ? ശിവമാണെങ്കിലും ശവമാണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാത്തിലും ഞാനുണ്ട്. എന്നോട് നിനക്കുള്ള അളവില്ലാത്ത ഭക്തി കണ്ട് ഞാൻ സംതൃപ്തനായിരിക്കുന്നു. എന്തു വരമാണോ വേണ്ടത് മൊഴിഞ്ഞാലും ഞാൻ അരുളുന്നതായിരിക്കും. എനിക്ക് വരങ്ങളൊന്നും വേണ്ട സ്വാമി. പല യുഗങ്ങൾ കടന്നുപോയാലും കാലചക്രങ്ങൾ മാറി മറിഞ്ഞാലും എന്റെ ജ്യേഷ്ഠൻ നാരായണൻ ജലത്തിൽ ലയിച്ചാലും ഞാൻ കലങ്ങാതെ അങ്ങേക്ക് സ്വന്തമായി അങ്ങയെ മാത്രം സേവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എന്റെ പിതാശ്രീ ദക്ഷൻ നൽകിയ ശാപത്തിന്റെ കാരണത്താൽ ദേവാദിദേവന്മാരും ഋഷിവര്യന്മാരും മാത്രമല്ല സകല സൃഷ്ടികളും ആരുടെ പാദാര ബിന്ദങ്ങളെയാണോ ശരണം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പാദകമലങ്ങളെ വിട്ട് ഞാൻ അകന്നുപോയി. എന്റെ സ്വാമിക്ക് എന്റെ ശരീരത്തിൽ പകുതിക്ക് തീരാത്ത ദുഃഖമാണ് ഞാൻ നൽകിയത്. സൃഷ്ടിയിൽ ഏതൊരു പത്നിയും
തന്റെ പതിയെ വിട്ട് പിരിയുവാൻ ആഗ്രഹിക്കുകയില്ല. തന്റെ പതി ദുഷ്ടനായാലും രാക്ഷസനായാലും അവന്റെ സാമീപ്യത്തിലാണ് സന്തോഷിക്കുക, അവന്റെ നിഴലിൽ കഴിയാനാണ് ഇച്ഛിക്കുക, അവന്റെ നിഴലിൽ തന്നെ ജീവൻ വെടിയുവാനാണ് ആഗ്രഹിക്കുക. എന്നാൽ സർവമംഗള മാംഗല്യയായ ഞാൻ എന്റെ മംഗല്യ നായകനെ വിട്ട് അകന്ന് ജീവിക്കേണ്ട ദൗർഭാഗ്യം അന്ന് എന്റെ പതിയുടെ വാക്കുകൾ നിരസിച്ചതുകൊണ്ട് പിതാശ്രീ നടത്തിയ യാഗത്തിനു ചെന്ന് ശിവനിന്ദ കേൾക്കുവാൻ ഇടയായതാണ് കാരണമെന്ന് കരുതട്ടെ. കണ്ടോ സ്വാമി, പതിയുടെ വാക്കുകൾ ശ്രവിക്കാത്ത കാരണത്താൽ പത്നിക്ക് എത്രയോ കാലങ്ങളാണ് വിരഹതാപം സഹിക്കേണ്ടതായി വന്നത്. ദാക്ഷായണി, കാർത്യായണി, സർവമംഗള, സർവലോക സുഗംഗരി, എന്തിനാണ് ഈ അശ്രുക്കൾ? ലക്ഷ്മി, സരസ്വതി, സതീദേവി, അനസൂയ, അരുന്ധതി പോലുള്ള പതിവ്രതകൾക്ക് പോലും എന്തിനേറെ ദേവലോകത്തുള്ള ത്രിമൂർത്തികൾക്ക് പോലും ഇല്ലാത്ത പ്രശസ്തി നിനക്കുണ്ട്. ഈരേഴ് ലോകങ്ങളിലും മാതാക്കളായ എല്ലാവരും തന്റെ സൗഭാഗ്യങ്ങളെയും ഐശ്വര്യവും ഞങ്ങളെ ദീർഘസുമംഗലിയായി എന്നേക്കും കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് ദേവിയെയല്ലേ മനസ്സാൽ വിളിക്കാറുള്ളത്? അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നവളാണ് ദേവി. ലോക സമാധാനം കാക്കുന്നത് ദേവിയാണ്. ഈ ലോകത്തിന്റെ മാതാവാണ് ദേവി. ശിവനിൽ പാതിയാണ് ദേവി. ദേവി അശ്രു പൊഴിക്കുന്നത് ത്രിലോകങ്ങൾക്കും അശുഭമാണ്. ദേവിക്ക് എന്താണ് വേണ്ടത്? മൊഴിഞ്ഞാലും. സ്വാമി, സൂര്യനും ചന്ദ്രനും സ്ഥാനം മാറിയാലും ഗ്രഹങ്ങൾ തലകീഴായി മാറിയാലും ദിക്കുകൾ മാറിയാലും നക്ഷത്രങ്ങൾ തറയിൽ വീണാലും കാലചക്രം കറങ്ങുന്നത് തെറ്റിയാലും എനിക്ക് അങ്ങയുടെ ശരീരത്തിന്റെ പകുതിയായി ജീവിക്കുവാൻ വരം നൽകിയാലും എനിക്കത് മാത്രം മതി. അത് 1000 കോടി വരങ്ങൾക്ക് സമമാണ്. ഈശ്വരിയായി, ജഗദീശ്വരിയായി, ലോകനായകിയായി, അഖില ചരാചരങ്ങളുടെ അമ്മയായും വിളങ്ങും. അങ്ങനെയെങ്കിൽ പുത്രി വാസവി, വാസവി! ദേവിയുടെ അമ്മ ദേവിയെ കാണാതെ തിരയുകയാണ്. പോയി വരും. വാസവി, പുത്രി വാസവി! എന്താ പുത്രി ഇത്? ഇങ്ങനെയായാൽ എങ്ങനെ ഒന്ന് പറയൂ. എന്താണ് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്ന സമയത്തൊക്കെ നീ ആഹാരം ജലപാനം പോലും ഇല്ലാതെ പുരാണത്തിലെ സതീദേവിയെ പോലെ സദാസമയവും ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുക? പറയൂ അമ്മേ. അമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ സത്യത്തിൽ സതീദേവിയായാൽ എത്ര നന്നായിരുന്നു. Mm-hmm.
സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ സംഭവിക്കാനാണ് വിധിയെങ്കിൽ അത് മാറ്റുവാൻ ആർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ പറയരുതേ പുത്രി. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും ഭാഗ്യവതി. അതാണ് സംഭവിച്ചത് മാമ. ഇതെങ്ങനെ സംഭവിച്ചു? ഇവൾ എന്നെ കൊരങ്ങ എന്ന് സംബോധന ചെയ്ത് കളിയാക്കി എന്നെ ഇട്ട് ഓടിച്ചു. പെട്ടെന്ന് മരത്തിന് മുകളിലാ കേറിയിരുന്ന. പക്ഷെ ഇവളേക്കാൾ മുന്നേ ഇവളുടെ സുഹൃത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ സുഹൃത്തല്ല, ജ്യേഷ്ഠന്റെ സുഹൃത്താണ്. ആരാത്? ആരാന്ന് പറയും? മറ്റാരായിരിക്കും, കുരങ്ങ് തന്നെ. ഇങ്ങനെയാണ് അതിനെയും ഗോഷ്ടി കാണിച്ചത്. അത് വെറുതെ വിടുവോ? മരത്തിന്റെ ഒരു വശത്ത് അത്, മറുവശത്ത് ഇവൾ. ആ കുരങ്ങനെ ഓടിച്ച് ഈ കുരങ്ങനെ താഴെ ഇറക്കുന്നതിനുള്ളിൽ എനിക്ക് മതിയും കൊതിയും തീർന്നു മാമ. കണ്ടില്ലാച്ചാ, താനൊരു കുരങ്ങനാണെന്ന് ജ്യേഷ്ഠൻ തന്നെ സമ്മതിച്ചു. ഞാൻ എപ്പോഴാ പറഞ്ഞ? തലകുത്തിന് നിൽക്കുന്നത് കുരങ്ങനാണ് ജ്യേഷ്ഠ. പുത്രി, ഇങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല. നീയും നിന്റെ അച്ഛനും നിന്റെ വംശം എല്ലാം കുരങ്ങ് തന്നെയാണ്. രണ്ടുപേരും നല്ല പൊരുത്താ. ജ്യേഷ്ഠ, ജ്യേഷ്ഠത്തി. അതേ, എന്താ കനകവല്ലി? എന്താ ഒരു ഒച്ചയും ബഹളവും? അതെ, ബഹളം തന്നെയാ. എന്റെ പുത്രിയും നിങ്ങളുടെ പുത്രനും. എന്തേ, അനുസരണക്കേട് വല്ലതും കാണിച്ചോ? അല്ല, ഭയമില്ലാതെ കുട്ടിക്കളി കളിക്കുകയാണ്. നീ എന്താ പറയുന്നത്? അതൊന്നല്ല മാമ, എന്റെ തലയുടെ മുകളിലുള്ള പേരൊക്കെ കണ്ണു കെട്ടിക്കൊണ്ട് അമ്പേണമെന്ന് ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു. അത് അമ്മ പേടിച്ചു. സബാഷ്, പരശുരാമ ഗോത്രത്തിൽ ജനിച്ച ഈ ഭൈരവനാഥന്റെ മരുമകനാണെന്ന് നീ തെളിയിച്ചു. സബാഷ് ബലേ. മതിയാക്കും നിങ്ങളുടെ പ്രശംസ. ബാണം തലക്കേറ്റിരുന്നെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കില്ല. വെറുതെ ഇരിക്കും പുത്രി. നിനക്കൊക്കെ ഇപ്പോൾ ഇതിന് എന്താണ് പരിഹാരം വേണ്ടത്? അത് ഒന്നുമില്ല ജ്യേഷ്ഠത്തി. ഇവരിങ്ങനെ കുട്ടിക്കളി കളിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു വരിക. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് പറയൂ. ഇതിലെന്താ ചോദിക്കാനുള്ളത്? മുഹൂർത്തം അങ്ങ് കുറിക്കുക തന്നെ ശരിയല്ല. വിവാഹ പ്രായത്തിലുള്ള വാസവിയെ മാറ്റി നിർത്തി വിരൂപാക്ഷന്റെ മംഗല്യം നടത്തുന്നത് ധർമ്മമാണോ ഭൈരവനാഥ? എന്നോട് ക്ഷമിക്കണം. എന്റെ മകളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ ചിന്തിക്കാതെ പോയി. ഇതിലിനി നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇരുവരുടെ മംഗല്യവും ഒരുമിച്ച് തന്നെ നടത്താം. വാസവി എവിടെ? എങ്ങും കാണാത്തത്, എവിടെ തിരഞ്ഞും കിട്ടാത്തത്, നമുക്കുള്ളിലുള്ളത്. എന്താണത്? മനസ്സമാധാനം. മരണത്തിന് ശേഷവും നിലനിൽക്കുന്നത് ധർമ്മം. അതിനുദാഹരണം ചല ലക്ഷ്മി, ചല പ്രാണാഹം, ചല ജീവന യൗവനം, ചല ചലേച്ച സംസാരേ, ധർമ്മഹേ കോഹി നിശ്ചല. കാഠിന്യമായത് എന്താണ്? സത്യം. ആ സത്യത്തിന്റെ രൂപം പരമേശ്വരൻ. മനുഷ്യൻ മറക്കുന്നത് എന്താണ്? മരണമുണ്ടെന്നുള്ള സത്യം. എല്ലാ ധർമ്മങ്ങളിലും ഉയർന്ന ധർമ്മം ഏതാണ്? അഹിംസ. ഒറ്റയ്ക്ക് ജനിച്ചും ജീവിതത്തിൽ ഒന്നിപ്പിക്കുന്ന ബന്ധം ഏതാണ്? വിവാഹ ബന്ധം. അതിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. എന്തുവാണ് പുത്രി, എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത്? നീ ഇതിൽ സമ്മതിക്കുന്നുവോ ഇല്ലയോ? സ്ത്രീകൾ മൗനമായാൽ സമ്മതമാണെന്നർത്ഥം. അങ്ങനെയല്ലേ? ഇനി എന്തിനാ ആലോചിക്കുന്നത്? നാട്ടിലെ എല്ലാവരെയും അറിയിച്ചേക്കാം. വാസവിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവള് തന്നെ സ്വയംവരത്തിൽ കണ്ടെത്തട്ടെ. പുത്രി, മാമൻ പറഞ്ഞതുപോലെ മംഗല്യത്തിന് ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. ജ്യേഷ്ഠത്തി ഇതിനും വേണ്ടെന്ന് പറയരുത്. ഒരേ പന്തലിൽ വെച്ചാണ് നമ്മുടെ മംഗല്യം. ജ്യേഷ്ഠത്തി ഒന്ന് സമ്മതിക്കണം. നിന്റെ വിവാഹത്തിന് ഞാൻ തടസ്സമാണോ? അതല്ല പുത്രി, സ്ത്രീകളുടെ മംഗല്യം എന്നത് അതാത് സമയത്തിൽ നടക്കണം. അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ എനിക്ക്. നിന്റെ മനസ്സിൽ ആരാണുള്ളതെന്ന് പറയൂ, ആ വരനെ തന്നെ സ്വീകരിക്കാം. ആരെ ജ്യേഷ്ഠത്തി? ജ്യേഷ്ഠത്തിക്ക് ഇഷ്ടമുള്ള വരൻ എവിടെ ഉണ്ടെങ്കിലും മാമ കൂട്ടിക്കൊണ്ട് വരും. എന്റെ പേരെന്താണ്? കന്യക. കന്യകയായി ജീവിക്കുവാനാ ഞാൻ ആഗ്രഹിക്കുന്നത്.
കെട്ടും കളിയാട്ടവും തോഴിമാരോടൊത്ത് രസിക്കുന്നതുമെല്ലാം മറന്ന് മയങ്ങിയിരിക്കുന്നത് അവസ്ഥ എന്താണോ അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും തൽപരനല്ല. താങ്കളുടെ അച്ഛൻ തീരുമാനത്തിന് ഇതാണൊരു ദുഃഖമെങ്കിൽ സ്വാതന്ത്ര്യം വേണമെന്ന് വിളിച്ചു കൂവുന്ന ചെറിയ രാജാക്കന്മാർ മറ്റൊരു കാരണം. ആരാണവർ? ഒരുവനോ ഇരുവരോ? 1000 പേരെ ഉദാഹരണമായിട്ട് കാണിക്കാം. വൃദ്ധനായ സിംഹം ശാരീരിക അസ്വസ്ഥത കാരണം കിടന്നുപോയാൽ ഉറുക്കന്മാര് മാത്രമല്ല ചുണ്ടലികൾ വരെ അതിന്റെ ശരീരത്ത് കയറി താണ്ഡവമാടാൻ ആരംഭിക്കും. അതുപോലെ തന്നെയാ അംഗ വംഗ കലിംഗ സിന്ധു സൗരാഷ്ട്ര ആന്ധ്ര കർണാടക മഹാരാജാക്കന്മാരെല്ലാരും ഏലാപുരത്തിന്റെ മഹാരാജൻ ഭൈരവനാഥന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതായി നാട് നീങ്ങുകയാണ്. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത പരാക്രമശാലി വലതുമിടതുമായ കരങ്ങൾ കൊണ്ട് അമ്പെയ്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ തനിക്ക് സമമായിട്ട് ആരുമില്ലെന്ന് തെളിയിച്ച അർജുനന്റെ കൊച്ചുമകൻ പലതരത്തിലുള്ള സേനകൾക്ക് പടനയിച്ച് പല യുദ്ധങ്ങളിൽ വിജയശ്രീലാളിതനായി ജയിച്ചു വന്ന ഈ വിഷ്ണുവർദ്ധനനുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? അതുമല്ലെങ്കിൽ ഭൈരവനാഥനുള്ള ധൈര്യത്തിൽ എന്നെ എതിർക്കുകയാണോ? ഭൈരവനാഥൻ, ഭൈരവനാഥൻ, അവന്റെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ എന്റെ ശരീരത്താസകലം പാമ്പും തേളും ഊർന്നിറങ്ങുന്നത് പോലെയുണ്ട്. ഞാൻ ദൂത് പോയ ആ ദിവസം ഞാൻ ദൂതനെന്ന് പോലും കരുതാതെ എന്റെ നേർക്ക് ഉടവാളെടുത്തു. അവനെടുത്ത വാളുകൊണ്ട് തന്നെ അവന്റെ തല കൊയ്തെടുത്തിട്ടുണ്ടാവും. പക്ഷേ ദൂതനെന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ ജീവനോടെ വിട്ടിട്ട് വന്നത്. ഓട്ടെ, സാരമില്ലെന്ന് വിചാരിച്ച് അവര് നിന്നെ വിട്ടതാണോ അല്ലെങ്കിൽ നീ അവരെ കാണാതെ രക്ഷപ്പെട്ടു വന്നതാണോ? എന്താണെങ്കിലും എന്താ, കല്ലുകൊണ്ട് എറിഞ്ഞാ പല്ല് ഉടയുക തന്നെ ചെയ്യും. എന്താ അമ്മാവാ, ആ ഭൈരവനാഥൻ അത്രയ്ക്കും ബലശാലിയാണോ? അളവുകോൽ പറയാൻ പറ്റില്ല സഹോദരി പുത്ര. വലിയ മീശയുണ്ടാകും, വലിയ നയനങ്ങൾ, വിരിഞ്ഞ മാറിടം, മൊത്തത്തിൽ കാഴ്ചയ്ക്ക് ഒരു ആനയുടെ രൂപമാണ്. അതായത് ജോലിയില്ലാത്തവർ അയാളെ പരാമർശിക്കുകയും ചെയ്യും. വൈഷ്ണവകുലത്തിൽ ജനിച്ച പരാക്രമശാലി എന്നും വിശേഷിപ്പിക്കും. 714 ഗോത്രങ്ങൾ അടങ്ങിയ വൈശ്യ ശ്രേഷ്ഠ ഗുപ്തവർഗത്തിന് ഇവൻ ഒരുവനാണ് പ്രശസ്തൻ. സബാഷ്, അങ്ങനെയുള്ള ഒരുവനോട് പോരിടുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് ഈ ലോകം മനസ്സിലാക്കൂ, നമ്മുടെ പരാക്രമവും അറിയും. അമ്മാവാ, മറ്റൊരു ചിന്തയുമില്ലാതെ നമ്മുടെ 4 സേനകളെയും തയ്യാറാക്കൂ. ഇതുവരെ വിരുന്നും ഉല്ലാസവുമായി നടന്ന ഈ വിഷ്ണുവർദ്ധനൻ തന്റെ പരാക്രമം എങ്ങനെയുള്ളതാണെന്ന് ഈ ലോകത്തിന് തന്നെ എടുത്തു കാട്ടി പാണ്ഡവരിൽ അർജുനന്റെ കൊച്ചുമകന്റെ മകനാണെന്ന് തെളിയിച്ചിരിക്കും. ഇനി മുഴങ്ങട്ടെ വിജയത്തിന്റെ മുഴക്കങ്ങൾ. ശത്രുക്കളുടെ തല കൊയ്യുവാൻ എല്ലാവരും പുറപ്പെടുക. രാജമഹേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച് വിഷ്ണുവർദ്ധന്റെ പടകൽ ഭീമാക്ഷിപുരം, ധനസപുരം, നരസപുരം, ശിവപുരം, ആഛണ്ഡപുരം, ആനന്ദപുരം, ബാലപുരം, കുമുദപുരം, ശൃംഗപുരം, ചിത്തവടം, ഭുജംഗപുരം, ഭൂപാളം എന്ന് 18 പട്ടണങ്ങളെ കീഴ്പ്പെടുത്തി ജൈത്രയാത്രയായി തുടർന്നു. വിഷ്ണുവർദ്ധന്റെ പരാക്രമങ്ങൾക്ക് വൈഷ്ണവങ്ങൾ തലവണങ്ങി. വിഷ്ണുവർദ്ധൻ പെനുകൊണ്ടയെ ലക്ഷ്യമാക്കി നീങ്ങി. ആര്യ വൈഷ്ണവ കുലത്തിന്റെ തലവന്മാർ പെനികൊണ്ടയും ചേർത്ത് 18 പട്ടണങ്ങളും ഭരിക്കുന്ന കൊച്ചു രാജാക്കന്മാരും ആ രാജാക്കന്മാരുടെ നന്മയ്ക്ക് പാടുപെടുന്ന കുസുമ ഭൂപതി അവർകൾ, കലിംഗ ആന്ധ്ര കർണാടകം എന്നീ മഹാനഗരങ്ങളുടെ ഭരണകർത്താക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സിംഹവിക്രമ പരാക്രമ പേരുകേട്ട ശ്രീ 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 വിഷ്ണുവർദ്ധന മഹാരാജാവിന്റെ അപേക്ഷ എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഭരണത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ കൊച്ചു രാജാക്കന്മാരെ തോൽപ്പിച്ച് പുണ്യനദിയായ ഗോദാവരിയുടെ തീരത്ത് കുടികൊണ്ട നഗരേശ്വര സ്വാമിയെ ദർശിച്ചും സേവിച്ചും ഞങ്ങളുടെ കൊച്ചു രാജ്യങ്ങളിൽ പേരുകേട്ട പെരുകൊണ്ട നഗരത്തെ കാണുവാൻ വേണ്ടി മഹാമന്ത്രികളുടെ കൂടെ കൂലങ്കഷകമായി ആലോചിച്ച് രണ്ട് രാജ്യങ്ങൾക്കും സൗഹൃദം നിലനിർത്തുവാനായി ചക്രവർത്തി വരുവാൻ ഒരുക്കമാണ്. അതുകൊണ്ട് മണ്ഡല നായകന്മാരെല്ലാവരും ചക്രവർത്തിയെ നല്ലപോലെ ബഹുമാനിച്ച് ചക്രവർത്തിക്കും കൊച്ചു രാജാക്കന്മാർക്കും സൗഹൃദം നിലനിർത്തി ആ വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന പ്രത്യാശയോടെ ആജ്ഞാപിക്കുന്നത് അർജുനന്റെ കൊച്ചുമകന്റെ മകനായ ശ്രീ 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 വിഷ്ണുവർദ്ധനൻ. അവൻ ആഗ്രഹിക്കുന്നത് ശരിയാണ്, പക്ഷെ ആജ്ഞാപിക്കുന്നത് തെറ്റാണ്. ഇത് നമ്മളെ അപമാനിക്കാനാണോ അതോ സർവാധികാരം കാണിക്കാനാണോ? വിരൂപാക്ഷ, ആവേശമരുത്. ആവേശം കാണിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞതല്ല. അത് അവന്റെ ആവേശമല്ല, അവന്റെ കോപത്തിലും ഒരു ന്യായമുണ്ട്. സൗഹൃദം ശക്തമാക്കണമെന്ന് ചിന്തിക്കുന്നവൻ നമ്മളെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുമോ? ശാന്തനാകൂ ഭൈരവ,
ക്ഷമിക്കൂ. ശാന്തം, ഭീമനൊപ്പം നേരിടാനുള്ള കരുത്തുള്ള പരാക്രമിയായ എന്നെ ഈ ശാന്തമാണ് എന്നെ ജലം തെളിച്ച് അഗ്നിയാക്കിയിരിക്കുന്നത്. ഈ ശാന്തം തന്നെയാണ് അഭിമന്യുവെ നേരിടാൻ ശക്തിയുള്ള പരാക്രമിയായ എന്റെ മരുമകനെ കൈകെട്ടി നിങ്ങളുടെ മുമ്പിൽ ശാന്തമായി നിർത്തിയിരിക്കുന്നത്. ഈ ശാന്തം തന്നെയാണ് പല വീരന്മാരെയും ചിന്തിച്ചു പോലും നോക്കി കഴിയാനാവാത്ത അതിബുദ്ധിശാലികളെയും നമ്മളുടെ കുലത്തിലെ ധീരന്മാരെയും സംഭവിക്കുന്നത് അന്യായമാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ അടിമകളായി ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള വീരന്മാരെ വെച്ച് നല്ല പടകളെ സൃഷ്ടിച്ച് ശത്രുക്കളെ നേരിട്ട് വിജയിക്കാനാവും എനിക്ക്. എന്നാൽ ആ വിഷ്ണുവർദ്ധനൻ അവന്റെ അഹങ്കാരമാണ് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. ഇനിയും നമ്മൾ ശാന്തമായിരുന്നാൽ നമ്മുടെ കുലത്തെ തന്നെ അവൻ ഇല്ലാതാക്കിയിരിക്കും. നീ പറയുന്നതും ന്യായമാണ് ഭൈരവ. എന്നാൽ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് മുൻപും പിൻപും ആലോചിക്കണം. മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം. വിഷ്ണുവർദ്ധനൻ അർജുനന്റെ കൊച്ചുമകന്റെ മകൻ. പാണ്ഡവരുടെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ ഈ സഭയിൽ വെളിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അവരുടെ അധികാരം കണ്ടൊരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് അധർമ്മമാണ്. പാണ്ഡവ വംശത്തിനെ തന്നെ അപമാനിച്ചതിന് തുല്യമാണ്. ലോകപ്രശസ്തി നേടിയ ഗുരുകുലത്തിനും ഭാരത നാടിനും ആര്യവൈഷ്ണവരെ കൊണ്ട് കളങ്കമേർപ്പെട്ടെന്ന് ദുഷ്പേരുണ്ടാകും. അതുകൊണ്ട് കുസുമഭൂപതി പറഞ്ഞതുപോലെ ക്ഷമയോടിരുന്ന് ചക്രവർത്തിയെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കടമയും. ക്ഷമിച്ചാലും ഗുരുദേവ, നയത്തോടൊപ്പം അല്ലെങ്കിൽ വിനയത്തോടൊപ്പം, അതുമല്ലെങ്കിൽ മനസ്സിലുള്ള വിനയത്തോടൊപ്പം, അതോടൊപ്പം ജീവിക്കാനുള്ള കൊതുകൊണ്ട് ആ സർവാധികാരിയുടെ കാലിൽ ഞാൻ ഒരിക്കലും വീഴില്ല. സൗഹൃദത്തിനും സ്നേഹത്തിനും മുമ്പിൽ ഞാൻ തല കുനിച്ചാലും ശരി, അഹങ്കാരത്തിനും അഹംഭാവത്തിനും അധികാരമോഹത്തിനും ഈ ഭൈരവനാഥൻ ഒരിക്കലും തലകുലിക്കില്ല. അങ്ങനെ ചെയ്ത് പരശുരാമൻ സൃഷ്ടിച്ച ഈ ഗോത്രത്തിന്റെ പേരിന് ഒരിക്കലും കളങ്കം വരുത്തില്ല ഞാൻ. അതിനു പകരം എന്റെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. രണത്തിനും മരണത്തിനും ഭയപ്പെടാത്തവനാണ് ഈ ഭൈരവനാഥനെന്ന് ആ സർവാധികാരി ചക്രവർത്തി അറിയണം. ഞാൻ അറിയിക്കും. ഞാൻ ഇറങ്ങുന്നു. ഒന്ന് ശാന്തരാകൂ. ചക്രവർത്തി വിഷ്ണുവർദ്ധനൻ, വിഷ്ണുവർദ്ധന മഹാരാജാവ്, ചക്രവർത്തി വിഷ്ണുവർദ്ധനൻ, വിഷ്ണുവർദ്ധന മഹാരാജാവ്. ചക്രവർത്തി, ദീർഘയാത്ര കഴിഞ്ഞു വന്ന് ക്ഷണിതനായിരിക്കും. ഞങ്ങളുടെ അന്തപുരത്തിൽ ഒന്ന് വന്ന് വിശ്രമിച്ചാലും. സന്തോഷം, വളരെയേറെ സന്തോഷം. വിശാല ഹൃദയരായ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ചക്രവർത്തിയുടെ ഹൃദയത്തോട് അടുത്ത് നിങ്ങൾ. എല്ലാം നിങ്ങളെ പോലെ മുതിർന്നവരുടെ അനുഗ്രഹമാണ് വിരുപാക്ഷ. ചക്രവർത്തിക്ക് വിശ്രമിക്കുവാൻ ഏർപ്പാടുകൾ ചെയ്യും. അങ്ങനെയാകട്ടെ. വന്നാലും ചക്രവർത്തി. ചക്രവർത്തി വിഷ്ണുവർദ്ധനൻ, വിഷ്ണുവർദ്ധന മഹാരാജാവ്. ശിവായ ഇന്ദ്ര.
സബാഷ്, ആലാപനം അതിമനോഹരം. അതിമനോഹരമായിരിക്കുന്നു. നിന്റെ സൗന്ദര്യം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. കുമാരി, നിന്റെ സംഗീതം എന്നെ ഞാനല്ലാതാക്കിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ മറന്നിരിക്കുന്നു. എത്രയോ സുന്ദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ അപ്സരസുമാരുടെ കൂടെ ഞാൻ വിളയാടിയിട്ടുമുണ്ട്. എന്നാൽ നിന്നെപ്പോലെ ഒരു അപൂർവ സൗന്ദര്യ റാണിയെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആരാണ് നീ? നീ ആർക്കാണ് സ്വന്തം? ഓ, ഭയമാണോ? അല്ലെങ്കിൽ എന്നെ കണ്ടതുകൊണ്ടുള്ള നാണമോ? ആ, അതെന്തും തന്നെയാകട്ടെ. ക്ഷമിച്ചാലും പ്രഭു, അവൾ എന്റെ സഹോദരിയാണ്, കുസുമഭൂപതിയുടെ പുത്രി വാസവി ദേവി. ഓ, വാസവി ദേവി, ഇവരുടെ സൗന്ദര്യത്തിന് ചേർന്ന നാമം തന്നെ. ക്ഷമിച്ചാലും, ഞങ്ങൾ ചെറിയ രാജാക്കന്മാരാണെങ്കിലും ഞങ്ങൾക്കെന്ന ചില നിയമങ്ങളുണ്ട്. ചക്രവർത്തിയാണെങ്കിലും ആ നിയമം ബാധകമാണ്. നിന്റെ സഹോദരിയുടെ ഗാനാലാപനം എന്നെ എല്ലാം മറന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അനുവാദമില്ലാതെ ഈ അന്തപുരത്തിൽ കയറിയതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും, അനുവാദത്തോടെ വീണ്ടും വരും നിന്നെ സ്വന്തമാക്കി കൊണ്ടുപോകാൻ. കണ്ടില്ലേ പ്രഭോ, ഈ കോമടറുകളുടെ അഹങ്കാരം? ഇല്ല, കണ്ടില്ല. ഇതിനു മുമ്പ് ഇത്രയും സൗന്ദര്യമുള്ള ഒരുവളെ ഞാൻ കണ്ടിട്ടേയില്ല. ആ സൗന്ദര്യ റാണിയെ സ്വന്തമാക്കുവാനായി എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. അവൾ കുസുമഭൂപതിയുടെ പുത്രിയാണെന്നാണ് പറഞ്ഞത്. അതാണോ കാര്യം? താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ അവരെ കണ്ട് സംസാരിക്കാം. പിന്നെ ആ വൈഷ്ണവരുടെ ഗജനാവും താങ്കൾക്ക് സ്വന്തമാകും. എനിക്ക് വേണ്ടത് നിധിയല്ല, ആ വാസവി ദേവിയെയാണ്. തീർച്ചയായിട്ടും കിട്ടും. അവള് നിനക്കുള്ള തന്നെയാണ്. കിട്ടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. മംഗളം ഭവിക്കട്ടെ കുസുമഭൂപതി, മംഗളം ഭവിക്കട്ടെ. ഒരുപാട് സന്തോഷം ആസനസ്ഥനായാലും. നന്ദിയുണ്ട്. എന്തോ ശുഭവാർത്തയായിട്ടാണോ വന്നിരിക്കുന്നത്? താങ്കളുടെ ചക്രവർത്തിക്ക് ഞങ്ങളോടുള്ള അഭിപ്രായം അറിഞ്ഞാൽ നന്ദി. തീർച്ചയായിട്ടും മൊഴിയാം, ഇതൊരു ശുഭവാർത്ത തന്നെയാണ്. സുഹൃത്ത് ബന്ധം കവിഞ്ഞ അങ്ങയുടെ സംബന്ധക്കാരനാകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പ്രായത്തിൽ മുതിർന്നവനാ. സാവധാനത്തിൽ താങ്കൾ വിശദ വിവരങ്ങൾ നൽകിയാലും. അങ്ങയുടെ പുണ്യകർമ്മങ്ങൾക്ക് ബലം കിട്ടി. അതായത് പഴം നഴുവി പാലിൽ വീണ പോലെ ചക്രവർത്തിയുടെ ഭാര്യ പിതാവാകാനുള്ള സൗഭാഗ്യം അങ്ങയ്ക്ക് വന്നിരിക്കുന്നു. ചക്രവർത്തിക്ക് ഞങ്ങളുടെ വാസവാമ്പികയെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ബോധിച്ചിരിക്കുന്നു. ചക്രവർത്തി തൽപരനാണ്, അങ്ങും എന്നോട് മൊഴിഞ്ഞു. നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെ വാസവി ചക്രവർത്തിക്ക് സമാനമായി ചക്രവർത്തിനിയാകാൻ പോകുന്നു. പാലാക്ഷൻ അവർകളെ, എന്നോട് ക്ഷമിച്ചാലും. ക്ഷമ ചോദിക്കുന്ന എന്തിന്? വാസവി വലിയൊരു മഹാരാജ്യത്തിന്റെ രാജ്ഞി അല്ലെങ്കിലും ഞങ്ങളുടെ വൈഷ്ണവകുലത്തിന്റെ മഹാറാണിയാണ്. 714 ഗോത്രികൾ ഉൾപ്പെടുന്ന മറ്റു മുതിർന്നവരുടെ അനുവാദമില്ലാതെ സ്വന്തം ഇച്ഛാനുസരണം തീരുമാനമെടുക്കാൻ കഴിയില്ല. 714 ഗോത്രികർ മാത്രമല്ല, 1028 ഗോത്രികരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കുക. ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപവും ഇല്ല. എന്നാൽ ഒരു കാര്യം, തനിയെ വരുന്ന മഹാലക്ഷ്മിയെ വേണ്ടെന്ന് നിരസിക്കരുത്. പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണത്. ഇത് നമ്മളുടെ മഹാഭാഗ്യമായിട്ട് കരുതണോ അതോ നമ്മളുടെ ദുർവിധിയായിട്ട് കരുതണോ ഒന്നും മനസ്സിലാവണില്ല. സഹോദരി തീർച്ചയായും ഈ ബന്ധം നല്ലതാണെന്ന് കരുതുകയില്ല. ചക്രവർത്തി സാമർത്ഥ്യമുള്ള ആളാ. നമുക്കൊക്കെ വ്യാപാര തന്ത്രങ്ങൾ മാത്രമേ അറിയുള്ളൂ, യുദ്ധതന്ത്രങ്ങൾ അറിയുകയില്ല. ഗുരുദേവൻ ഒരു പ്രാവശ്യം കൂടി ആലോചിക്കുന്നതാണ് ഉചിതം. അനുഭവശാലികളുടെ വാക്കുകൾ കേട്ട് ചക്രവർത്തിക്ക് വാസവദേവി വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വൈഷ്ണവകുലത്തിന് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. സത്യമാണ് ഗുരു,
ദനതപുരത്ത് നായകൻ എങ്കയ്യ പറയുന്നതും സത്യമാണ്. നമ്മൾ പല നാടുകളും ചുറ്റിക്കറങ്ങി ഗുരുദേവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി വ്യാപാരം ചെയ്യുന്നതിൽ സമർത്ഥരാണ്. കണക്കിൽ അടങ്ങാതെ വലിയ പടകളെ എതിർക്കൊള്ളാൻ സാമർത്ഥ്യം നമുക്ക് തീരെ ഇല്ല. അതേ ഗുരുദേവ, ജനാർദ്ദനൻ പറഞ്ഞത് വളരെ ശരിയാണ്. വാസവാംബിക പറഞ്ഞതൊക്കെ നമ്മൾ ചെവിക്കൊള്ളാതെ ചക്രവർത്തിയുടെ മനസ്സറിഞ്ഞ് അതുപോലെ പെരുമാറുന്നതായിരിക്കും ഉചിതം. അതെ അതെ, ബ്രഹ്മാനന്ദ ശ്രേഷ്ഠി പറയുന്നതാണ് സത്യം. ആലോചിക്കേണ്ട കാര്യമാണ്. വിഷ്ണുവർദ്ധനൻ വലിയ ഒരു പരാക്രമശാലിയാണ്. അദ്ദേഹത്തിന്റെ ആക്രമണം 8 ദിശയ്ക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയോ രാജ്യത്തിലെ ആളുകൾ അടിമകളായിരിക്കുന്നു. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അദ്ദേഹത്തെ യുദ്ധം ചെയ്യുന്നത് ഉചിതമല്ല. വാണിജ്യത്തിൽ നമ്മൾ കഴിവുള്ളവരാണെന്ന് തെളിയിക്കുന്നല്ലാതെ ഈ മഹാചക്രവർത്തിയെ എതിർത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആവശ്യമില്ലാതെ യുദ്ധം തുടങ്ങിയാൽ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുകയേ ഉള്ളൂ. നമ്മൾ വൈഷ്ണവരാണ്, അവർ ക്ഷത്രിയരും. ഇത്രയും കാലം പടകളെ കൂട്ടാൻ വേണ്ടി നമ്മൾ എത്രയോ പണക്കിഴികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ സൗഹൃദം അവര് ബന്ധമാക്കാൻ ആഗ്രഹിച്ചെങ്കിൽ അത് തടയുന്നത് ഒട്ടും ശരിയല്ല പ്രഭു. നല്ലപോലെ ചിന്തിച്ച് അവരോടൊപ്പം ബന്ധം പുലർത്തുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. രാജൻ എന്നത് വിഷ്ണുവിന് സമമാണ്. രാജാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് ആ നാരായണനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. വാസവി ഒരു കൊച്ചു ബാലികയാണ്. എട്ടും പൊട്ടും അറിയാത്ത പ്രായം. മാതാപിതാക്കളായ നിങ്ങൾ വേണം ബാലികയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ. വാസവി ഈ മംഗല്യത്തിന് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് വന്ന ആപത്ത് മാറിക്കും. എന്നോ ഒരു നാൾ പോകാൻ പോകുന്ന ഈ ജീവനെ ആഗ്രഹിച്ച് നമ്മുടെ കുലത്തിലുള്ളവരെല്ലാരും ഭയപ്പെട്ട് പിന്മാറുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ച് കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ദുഷ്പേര് വീണ്ടും നമ്മുടെ കുലത്തിന് വാങ്ങിച്ചു കൂട്ടരുത്. ആ ചക്രവർത്തിയുടെ തീരുമാനങ്ങൾക്ക് മുമ്പ് തലകുനിച്ച് നമ്മുടെ കുലത്തിലെ വീരന്മാർക്ക് അവരുടെ മുന്നിൽ തലകുനിക്കരുത്. അവരുടെ മുമ്പിൽ ഭിക്ഷയെടുത്ത് ഇനിയുള്ള കാലം മുഴുവനും അവരുടെ കാൽ കീഴിൽ കിടക്കാൻ സ്വാഭിമാനമുള്ള വീരന്മാർക്ക് കഴിയില്ല. അവര് ക്ഷത്രിയ കുലത്തിലെ വീരന്മാരായിരിക്കും, പക്ഷേ നമ്മളും നായകന്മാരാണ്. അതെല്ലാരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആര്യവൈഷ്ണവർഗളെ, വൈരവനാഥൻ അങ്ങന്ന് അവസ്ഥ അറിയാതെ എന്തോ വീരവചനങ്ങളൊക്കെ പറയുന്നു. ഇത് 714 ഗോത്രികളുടെ വൈഷ്ണവ വംശത്തിന് ആപത്തുണ്ടാക്കും എന്നല്ലാതെ തീർച്ചയായിട്ടും ഉപയോഗപ്രദമായിരിക്കില്ല. ഭൂമിയെ ഭരിക്കുന്ന മഹാരാജാവിന് 4 ജാതിയിലെയും പെണ്ണുങ്ങളെ മംഗല്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്ന് പുലിയുടെ വായിക്കകത്ത് തലരണ്ട. വൈരവനാഥനോടൊപ്പം ഇരിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവർ എന്നോടൊപ്പം വരൂ. എന്താണ് നാം ചെയ്യേണ്ടത് ഗുരുദേവ? സാമദാന ഭേദദണ്ഡ ഉപായങ്ങൾ എന്ന് പറയാറുണ്ട്. യുദ്ധമായാലും സമാധാനമായാലും ആദ്യം ദൂതനെ അയക്കുന്നതാണ് മനോധർമ്മം. അതുതന്നെ ചെയ്യണം. ദൂതനെ വിടണമെന്നോ? അങ്ങനെയാണെങ്കിൽ ആരെ അയക്കും? അതിൽ അനുയോജ്യമായ ആള് നമ്മുടെ ഗുരുദേവൻ തന്നെയാണ്. നീ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഐക്യമത്യം മഹാബലം എന്ന് പഴമക്കാര് പറയാറുണ്ട്. ഒരുമിച്ചുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ അവരെ വെവ്വേറെ ആക്കിയാൽ അത് കഴിഞ്ഞ സിംഹങ്ങളെ നമുക്ക് വളരെ എളുപ്പം വേട്ടയാടാം. എന്ത് തന്നെ ആയിരുന്നാലും ആ സമുദ്രം തന്നെ വരണ്ടുണങ്ങിയാലും സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ദിശ മാറിയാലും വാസവി എനിക്കുള്ളവളായിരിക്കണം. എന്റെ മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എത്രയും വേഗം പെനുകുണ്ട വിട്ടു പോയേ പറ്റും. എന്തിന്? അത് നമ്മുടെ സ്ഥലത്തല്ലേ നമുക്ക് ബലം. ശത്രുവിന്റെ വീട്ടിൽ നമ്മൾ താമസിച്ച സിംഹത്തിന്റെ മടയിൽ നമ്മൾ തന്നെ തലപോയി വെച്ച പോലെ ആവൂല സഹോദരി പുത്ര. ശാർദൂള, ആജ്ഞാപിച്ചാലും പടകൾ, പരിവാരങ്ങൾ, മന്ത്രി മഹാജനങ്ങൾ, നമ്മുടെ എല്ലാ ഭടന്മാരും, നമ്മുടെ ചക്രവർത്തിയും ഉടനെ തലസ്ഥാനത്തേക്ക് പോകുന്ന വിവരം കൊട്ടാരത്തിലിരിക്കുന്ന മഹാരാജനോട് ചെന്ന് പറഞ്ഞേക്കൂ. പുറപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്യുക. അങ്ങയുടെ ആജ്ഞ പോലെ തന്നെ നടക്കും. ഇത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഇവിടെ ഇപ്പോ പെനുകൊണ്ട വിട്ട് വെളിയിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് ഭയമാകുന്നു ഗുരുദേവ.
ഇതിന്റെയൊക്കെ കാരണക്കാരൻ ആ പാലാക്ഷൻ തന്നെയാണ്. ആര് തന്നെ സൂത്രമൊപ്പിച്ചാലും അപകടം സംഭവിക്കുന്നത് നമുക്ക് തന്നെയല്ലേ. നമ്മൾ വാസവാമ്പികയുമായി സംവദിക്കുന്നതായിരിക്കും ഉചിതം. പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി ആ ദേവി എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ചക്രവർത്തിയെ മംഗല്യം ചെയ്യാൻ സഹോദരി സമ്മതിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? വാസവി സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ചോദിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. ബാക്കിയെല്ലാം മഹാദേവന്റെ കയ്യിൽ. പുത്രി വാസവി, സാക്ഷാൽ ആ പരമേശ്വരിയുടെ അനുഗ്രഹം കൊണ്ടാണ് നീ ജനിച്ചത്. നിന്റെ ജനനത്തിന് ശേഷമാണ് വൈഷ്ണവ കുലത്തിന് ഐശ്വര്യമുണ്ടായത്. വൈഷ്ണവ കുലത്തിന് വേണ്ടി നീ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. വൈഷ്ണവ കുലത്തിന്റെ ഒരു പെൺദൈവമാണ് നീ. ഞാൻ നിന്റെ മാതാവാണെങ്കിലും നിനക്ക് ഉപദേശം നൽകുവാനായിട്ട് എനിക്ക് ബുദ്ധിസാമർഥ്യമോ പക്വതയോ ഇല്ല. ഒരു സ്ത്രീക്ക് സൗന്ദര്യം എത്രത്തോളം ആവശ്യമോ കൂടുതൽ സൗന്ദര്യം അവർക്ക് വിനയായിട്ട് മാറും. മഹാചക്രവർത്തി നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നീ എടുക്കുന്ന തീരുമാനത്തിലാണ് വൈഷ്ണവ കുലത്തിന്റെ ഭാവിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നത്. നിന്റെ തീരുമാനം എന്താണ് പുത്രി? എന്റെ വാക്കുകൾ വെള്ളത്തിൽ വരച്ച ചിത്രമല്ല. ഞാൻ കന്യകയാണ്, എന്നും കന്യകയായി തന്നെ ജീവിക്കും. എന്റെ സൗന്ദര്യം ഈ വൈഷ്ണവകുലത്തിന് ശാപമായാൽ ഞാൻ സതിയായി മാറും, വേദവതിയായി മാറും. പുത്രേ, ഇതെനിക്ക് പുതിയതൊന്നുമല്ല. കൃതയുഗത്തിൽ സതിയായും ത്രേതായുഗത്തിൽ വേദവതിയായും ഇങ്ങനെയാണ് ഞാൻ അഗ്നിപ്രവേശനം നടത്തിയത്. അതേപോലെ തന്നെ ഈ കലിയുഗത്തിലും ഞാൻ അഗ്നിപ്രവേശനം ചെയ്ത് കന്യകയായി തന്നെ ജീവിക്കും. കുസുമാമ്പ, ഞാൻ ഭയന്നതുപോലെ സംഭവിച്ചു. എന്താണാവോ സംഭവിക്കാൻ പാടില്ലാത്തത്, അത് സംഭവിച്ചു. കണ്ണീര് കൊണ്ട് സംഭവിക്കുവാൻ പോകുന്നത് തടയുവാൻ കഴിയില്ല കുസുമഭൂപതി. ഈ സാഹചര്യത്തിൽ എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഗുരുദേവ. വല്ല മാർഗം എന്തെങ്കിലും പറഞ്ഞു തന്നാലും ചെയ്യാം. അതുതന്നെയാണ് ഞാനും പറയുന്നത്. എന്നാൽ അവരാണ് വാശിയോടെ പറ്റില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? ഈ ലോകത്തിൽ സംഭവിക്കുന്നതൊന്നും നമ്മുടെ കയ്യിലല്ല മഹാരാജാവേ. എല്ലാം ആ കൈലാസനാഥന്റെ ചിത്തം മാത്രമാണ്. ഇനിയും അങ്ങനെ സംഭവിക്കും. വേദാന്തമൊന്നും ഇവിടെ വേണ്ട. എന്താണ് കാര്യമെന്ന് പറയൂ. വാസവാമ്പികയ്ക്ക് നിങ്ങളെ മംഗല്യം കഴിക്കുന്നതിൽ താല്പര്യമില്ല. അവളുടെ താല്പര്യം ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ അവളെ മംഗല്യം കഴിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനൊരിക്കലും അവൾ സമ്മതിക്കില്ല. അവളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ലെന്ന് ചെന്ന് പറയൂ. ഞാൻ ആഗ്രഹിച്ചത് തടയുവാൻ മാത്രം. ആ ത്രിമൂർത്തികൾക്ക് പോലും അധികാരമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. വാസവാമ്പികയെക്കുറിച്ച് നിങ്ങൾക്ക് മുഴുവനായിട്ടും അറിയില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത എനിക്കില്ല. എന്നാൽ അത് വ്യക്തമായി അറിയിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. ഞാനൊരു ദൂതനാണ്. നന്മ തിന്മകളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഉള്ളവന്റെ ധർമ്മവും കൂടിയാണ്. വിവരങ്ങൾ അറിയിക്കുന്നു. സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും അങ്ങയുടെ ചിത്തം. തീരുമാനം അങ്ങയുടെ പക്ഷത്താണ്. ശ്രവിച്ചാലും എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്? സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പുത്രി. എട്ടും മുട്ടും തിരിയാത്ത എന്റെ പുത്രിയുടെ മംഗല്യമാണ് ഇല്ലാതായത്. ഭഗവാൻ ഞങ്ങളുടെ മരുമകനെ കൊണ്ടുപോയി പുത്രി. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ
ആ പരമേശ്വരൻ ഞങ്ങളോട് അന്യായം കാണിച്ചു പുത്രേ. പരമേശ്വരൻ ഒരിക്കലും അന്യായം ചെയ്യുകയില്ല. ഇത് അന്യായം അല്ലാതെ പിന്നെന്താ? എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞ 16 ദിവസമേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ അവള് മംഗല്യം അഴിച്ചു മാറ്റേണ്ടി വന്നു. എന്റെ മരുമകനെ കൂട്ടിക്കൊണ്ടു പോവാൻ അങ്ങേക്ക് എങ്ങനെയാണോ മനസ്സ് തോന്നിയത് ഭഗവാനെ. നിങ്ങളുടെ മരുമകൻ മരിച്ചിട്ടില്ല. കൺമുന്നിൽ തന്നെ മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ട് മരിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയുന്നു? അങ്ങനെയാണോ മകനെ? മരുമകനെ, കെട്ടുകഥകളെ വിശ്വസിച്ചെടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്മാറുന്നത് എനിക്കറിയാത്തൊരു കാര്യമാണ്. ഇത് കെട്ടുകഥയല്ല ചക്രവർത്തി, എല്ലാം അപ്രിയമായ സത്യങ്ങൾ. വേറെന്താ, പണ്ട് അങ്ങയുടെ പിതാശ്രീ വിജയാർക്ക ചക്രവർത്തി ഗോക്കളുടെ പേരിൽ നികുതി വസൂലാക്കിയപ്പോൾ സ്വർണ വരാഹങ്ങളുടെ മഴയാണ് പൊഴിഞ്ഞത്. ഗോമടരുടെ കുലദൈവമായ ഗോക്കളെ വരാനിരിക്കുന്ന അപകടത്തിൽ നിന്നും രക്ഷിച്ച് നന്മ ചെയ്തു. വേറെന്താ, മഴയില്ലാതെ വരൾച്ചയുണ്ടായപ്പോൾ പ്രജകളുടെ നന്മയ്ക്കു വേണ്ടി മഴ പെയ്യിച്ചു. എത്രയോ സാധുക്കളെ രക്ഷിച്ചിട്ടുണ്ട്. വേറെന്താണ്? കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്. വേറെന്താണ്? മുടന്തുള്ളവരെ ഓടിപ്പിച്ചിട്ടുണ്ട്. വേറെന്താണ്? സംസാരശേഷിയില്ലാത്തവനെ ഗായകനാക്കിയിട്ടുണ്ട്. വേറെന്താണ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ പലതും പലതും ചെയ്തിട്ടുണ്ട്. കണക്കിലടങ്ങാത്ത വൈഷ്ണവർ ഒരു പെണ്ണിന് വളരെയധികം ഭക്തിയോടെ അവരുടെ മനസ്സിൽ ധ്യാനിച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പ്രശസ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെന്താ? ഇതിൽ കൂടുതൽ പറയുവാൻ എനിക്കൊന്നുമില്ല ചക്രവർത്തി. അഗ്നിയെ മോഹിക്കുന്ന ഈയാമ്പാറ്റ കത്തിച്ചാരമാകേണ്ടത് തന്നെയാണ്. ദൂതനെന്ന അതിര് വിട്ടാണ് നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവീരശൂര പരാക്രമിയായ ഞങ്ങളുടെ ചക്രവർത്തി പേടിച്ചോടുന്ന ഒരാളല്ല. നിങ്ങളുടെ വൈഷ്ണവ ജനതയെ ചക്രവർത്തിയുടെ കോപത്തിന് ആളാകാതെ നിങ്ങൾ നോക്കിക്കോളൂ നന്നായിട്ട്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സ് മാറ്റാൻ നോക്കാതെ വാസവിയെ ഞങ്ങളുടെ ചക്രവർത്തിക്ക് മംഗല്യം കഴിച്ചു കൊടുക്കുമോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പടയോട് എതിർത്ത് നിങ്ങൾ പോരാടുമോ, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയൊരവസ്ഥയുണ്ടായാൽ മതയാനിയെ മുട്ടുകുത്തിപ്പിക്കാൻ ശേഷിയുള്ള വളരെ വലിയ ശക്തിമാനും ധൈര്യമുള്ളവനുമായ ഭൈരവനാഥനുണ്ട്. മലകളെ പോലും പൊടിയാക്കാൻ ശേഷിയുള്ള പരാക്രമശാലി ഭീമനഗുപ്തനുണ്ട്. വാളിനു പോലും അറിയാതെ കഴുത്ത് വെട്ടിമാറ്റുന്ന വീരൻ, വാൾപയറ്റിൽ ശൂരൻ, ദനതപുര ബാലകനായ ധർമ്മനശ്രേഷ്ഠിയുണ്ട്. ഭുജംഗ, സധാനൈക്യ, അശ്വത്ഥ, ചതുധ്രുവ, ഉദ്വാഗ, ഗൗതമ, പരശുരാമ മദംഗ ഗോത്രികമാർ, അങ്ങനെ എത്രയോ പേർ, എത്രയോ പേരുണ്ട്. ക്ഷത്രിയരിൽ മാത്രമല്ല പരാക്രമശാലികൾ ഉള്ളതെന്നും വൈഷ്ണവരിലും പരാക്രമശാലികൾ ഉണ്ടെന്ന് അറിയിക്കുവാൻ അതിവീര പരാക്രമശാലികളായ ഭണ്ഡര ഭീമരും, അങ്ങനെ എത്രയോ പേർ, എത്രയോ പേർ, എത്രയോ പേരുണ്ട്. ചുമ്മാ വാചക കസരത്ത് നടത്താതെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ, കാണാം. അപ്പ അറിയും ജയിക്കുന്നതാര് പരലോകം പ്രാപിക്കാൻ പോകുന്ന ആരെന്ന്. ഇതാണോ നിങ്ങളുടെ അവസാന തീരുമാനം? അവരുടെ തീരുമാനം എന്തായാലും ഇതാണ് എന്റെ തീരുമാനം. മേടമാസം ഞാൻ പറഞ്ഞ തീയതിയിൽ അഗ്നിപ്രവേശനം സംഭവിക്കും. പുത്രേ, അമ്മയായതുകൊണ്ടും ഞാൻ കാരണം ആരും ജീവൻ വെടിയാതിരിക്കുവാനും വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തത്. അമ്മയായതുകൊണ്ടാണ് ഏതൊരു മാതാവും തന്റെ മകനെ യുദ്ധഭൂമിക്ക് സമ്മാനിച്ച് കണ്ണീർ ചൊരിയാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കാരണം ആരുടെ കുങ്കുമവും മായുന്നതിൽ എനിക്കിഷ്ടമില്ല. ഞാൻ സത്യത്തിൽ സതീദേവിയായി മാറിയാൽ എത്ര നന്നായിരുന്നു. ഞാൻ സതിയായി മാറും, വേദവതിയായി മാറും. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതാർക്കും മാറ്റാൻ കഴിയില്ല. ആഹ്.
അഗ്നിപ്രവേശനം, എന്റെ ഓമിന പുത്രി അഗ്നിപ്രവേശനം ചെയ്യാൻ പോവുകയാണ്. ശാന്തി, മല്ലിക, എല്ലാവരും ഉടൻ വരിക. സിന്ദൂരവും പുഷ്പങ്ങളും താമ്പൂലവും മറ്റു ഇത്യാദികളും ഉടൻ തന്നെ ഒരുക്കി വെക്കുക. അടുത്ത ബന്ധുക്കളെ ഒക്കെ വിളിക്കണം. കാരണം എന്റെ ഓമന പുത്രി അഗ്നിപ്രവേശനം ചെയ്യാൻ പോകുകയാണ്. അതെ ജ്യേഷ്ഠ, കനകവല്ലി. ആ കനക, എന്താ ജ്യേഷ്ഠത്തി? എന്താണെന്ന് പറയൂ. നോക്ക്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങൾ അറിഞ്ഞതേയില്ലേ? വരുന്ന മേടമാസം തൃതീയതന്ന് എന്റെ പുത്രി വാസവി അഗ്നിപ്രവേശം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും വന്നിരിക്കണം. ജ്യേഷ്ഠത്തി, എന്തൊക്കെയാ ഈ പറയുന്നത്? സത്യമാണോ പറയുന്നത്? അതേ കനകേ, എന്റെ ഓമന പുത്രി ഒരു അമ്മമാർക്ക് പോലും കിട്ടാത്ത ഒരു വരമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. വരുന്ന മേടമാസം തൃതീയടന്ന് അവൾ അഗ്നിയിൽ അഗ്നിപ്രവേശനം ചെയ്യുന്ന സമയത്ത് നൊന്തു പ്രസവിച്ച ഈ അമ്മ ആ കാഴ്ച കണ്ട് ജീവിതകാലം മുഴുവനും ദുഃഖം അനുഭവിക്കണമെന്ന് അവൾ എനിക്ക് വരം നൽകിയിരിക്കുന്നു. ജ്യേഷ്ഠത്തി, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിന്റെ മരുമകൾ അഗ്നിയിൽ പ്രവേശിക്കുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്നതിന് പകരം ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഇത് നല്ലതല്ല കനകേ. ജ്യേഷ്ഠ, കനകയോട് നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്താ പറയേണ്ടത്? ഇതെന്തായാലും കൊള്ളാം. ഏട്ടനും കരയാൻ തുടങ്ങിയിരിക്കുന്നോ? അതിരിക്കട്ടെ, എന്റെ പുത്രി അഗ്നിപ്രവേശനം ചെയ്യാൻ പോകുന്നത് ഓർത്ത് ഞാൻ മാത്രം എന്തുകൊണ്ടാ കരയാത്തത്? ആ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് ഞാൻ വളർത്തിയില്ലേ? അതുകൊണ്ടാ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരാത്തത്. ശരി ജ്യേഷ്ഠ, ജ്യേഷ്ഠന്റെ തീരുമാനം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഏർപ്പാടുകളൊക്കെ വളരെ ഗംഭീരമായിരിക്കണം, ഒരു കുറവും വരരുത്. കാരണം അവൾ ജ്യേഷ്ഠന്റെ മരുമകളാണ്. ശാരദേ, പുത്രിയും വരണം കേട്ടോ. ജ്യേഷ്ഠ, മറക്കാതെ വരണേ. കനകവല്ലി, നീയും കൃത്യസമയത്ത് തന്നെ എത്തണം. കാരണം എന്റെ ഓമന പുത്രി അഗ്നിപ്രവേശനമല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും വരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ആനന്ദത്താൽ ഞാൻ മതിമറക്കുന്നു. പുത്രി ശാരദേ, നീയും കൃത്യസമയത്ത് വരണമേ. ജ്യേഷ്ഠ, കനകേ, കൃത്യസമയത്ത് തന്നെ വരണം എല്ലാരും. ശാരദേ, നീയും വരണം. പുത്രി, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് വരുമെന്ന്. കാരണം എന്റെ ഓമന പുത്രി അഗ്നിപ്രവേശനമല്ല ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആനന്ദത്താൽ ഒന്നും അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. എനിക്ക് ഒരുപാട് ആൾക്കാരെ വിവരം അറിയിക്കാനുണ്ട്. ഞാൻ ചെല്ലട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. എനിക്ക് ഒരുപാട് പേരെ വിവരം അറിയിക്കാനുണ്ട്. ഞാൻ ചെല്ലട്ടെ. അതെ, എന്നാ ഇങ്ങനെ? നിങ്ങൾക്ക് കാര്യമൊന്നും അറിയില്ലേ? വരുന്ന മേടമാസം തൃതീയയന്ന് എന്റെ ഓമന പുത്രി അഗ്നിപ്രവേശനം ചെയ്യാൻ പോവുകയാണ്. എന്താ ഒരു ഉത്സാഹം ഇല്ലാതെ പോലെ നിൽക്കുന്നു. എനിക്ക് എനിക്ക് എന്തുമാത്രം ജോലിയുണ്ടെന്നറിയോ? പുത്രി വാസവി, എന്തിനു വേണ്ടിയാണ് അമ്മേ കരയുന്നത്? കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത്? കരയുകയല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം പുത്രി? നിന്റെ പ്രായത്തിലുള്ളവർ വിവാഹമൊക്കെ കഴിഞ്ഞ കുട്ടികളുമൊത്ത കുടുംബസമേതം സന്തോഷമായി ജീവിക്കുന്നു. നീ മാത്രം ഒരു സന്തോഷവും സുഖവും അനുഭവിക്കാതെ ഒരു സന്യാസിനെ പോലെയാണ് നീ ജീവിച്ചത്. ഇതൊക്കെ കണ്ട് ഞാൻ കരയല്ലാതെ പിന്നെ എന്താ പുത്രി ചെയ്യുക? മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്തെല്ലാമൊക്കെ ചെയ്തു. പക്ഷേ ഈ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നല്ലോ പുത്രി. ഞാൻ എന്താണ്? അത്രയ്ക്ക് ഭാഗ്യദോഷിയാണോ പുത്രി? ജാതസ്യ ഹി ധ്രുവം മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദ പരിഹാര്യേതേ നത്വം സൂചിതു മർഹതി. അജ്ഞാനികളാണ് മരണം വരുമെന്നോർത്ത് ഭയപ്പെടുക. ജ്ഞാനികൾ പുനർജന്മം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കും. ഞാൻ അഗ്നിപ്രവേശനം ചെയ്യുന്ന അന്ന് അമ്മ എന്റെ നെറ്റിയിൽ തിലകം അണിയിക്കണം. Oh, my God.
വാസവി, നിന്റെ അമ്മയ്ക്ക് നീ എത്ര വലിയ വരമാണ് നൽകിയിരിക്കുന്നത്! ആ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് നീ ജനിച്ചതെന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ നിന്നെ മാത്രം ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു ഞാൻ ഇരിക്കുന്നു. ഒരിക്കൽ പോലും വിചാരിച്ചില്ല പുത്രി. അമ്മേ, ഇന്ന് ഞാൻ പറയുന്നത് കേട്ട് വിഷമിച്ചു കരയുന്നത് കൊണ്ട് അഗ്നിപ്രവേശന ശുഭമുഹൂർത്ത നാളിൽ അമ്മ എന്നോട് ശുഭമുഹൂർത്തം മാറിപ്പോകുമെന്ന് പറഞ്ഞ് ധൃതി കാണിക്കും. അമ്മ എന്റെ നെറ്റിയിൽ അതിവേഗം തിലകം ചാർത്തുകയും ചെയ്യും. പുത്രേ, അവിടുത്തെ അഗ്നിപ്രവേശനം എപ്പോഴാണെന്നാണ് പറഞ്ഞത്? വരുന്ന മേടമാസം തൃതീയ ദിനത്തിൽ. ിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും അറിയാമല്ലോ. പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് എല്ലാം മറന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മോളെ, നീ അഗ്നിപ്രവേശം ചെയ്യുമ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? അച്ഛാ, ഋണാലു ബന്ധു രൂപേണ പശുപത്നി സുതാലു എന്ന് പറയാറുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും തനിച്ചാണ് ജന്മം കൊള്ളുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജനിക്കുകയുമില്ല, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുകയുമില്ല. മോളെ, പുത്രിയായതുകൊണ്ടാണ് ജ്ഞാനദൃഷ്ടി നൽകുന്നത്. അങ്ങ് തന്നെ നോക്കൂ. ഓം ഹ്രീം ക്ലീം പരാശക്തിയേ നമഃ. ഓം ഹ്രീം ക്ലീം പരാശക്തിയേ നമഃ. പിതാശ്രീ, അമ്മേ, പാർവതി, പാവനി, പരമേശ്വരി, കാർത്യായനി, എല്ലാവർക്കും വരം നൽകുന്ന അമ്മയെ അടിയന് കരുണ കാണിക്കാൻ പ്രത്യക്ഷപ്പെട്ടതാണോ ദേവി? അടിയന് പിതാശ്രീ എന്ന് സംബോധന ചെയ്യുന്നുവോ? അപ്രകാരം സംബോധന ചെയ്യുവാൻ ഇച്ഛിക്കുന്നുണ്ടല്ലേ ലോകനായികേ ജഗന്മാത. അമ്മയ്ക്ക് ഞാൻ പിതാശ്രീയാകുന്ന ഭാഗ്യം, ആഹാ, ഈ ഈരേണി ലോകത്തിലും എന്നെപ്പോലൊരു ഭാഗ്യവൻ വേറാരാ ഉണ്ടാവുക? ധന്യനായി അമ്മേ, അടിയൻ ധന്യനായി. എന്നാൽ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് മുഴിഞ്ഞോളൂ അമ്മേ. വരും കാലങ്ങളിൽ നീ ദുർവാസാവ മഹർഷിയുടെ ശാപം കൊണ്ട് ഭൂലോകത്തിൽ കുസുമ ഭൂപതിയായി ജന്മമെടുക്കും. ഞാൻ കന്യകാ പരമേശ്വരിയായി അവതാരമെടുക്കുകയും ചെയ്യും. ആ ജന്മത്തിൽ ശിവന്റെ ആജ്ഞയും
ശിവന്റെ ഇച്ഛയും അനുസരിച്ച് ഞാൻ എന്തൊക്കെ ചെയ്താലും നീ നിരസിക്കാനേ പാടില്ല. അമ്മയുടെ ആജ്ഞ പോലെ ആകട്ടെ. അമ്മ എനിക്ക് മകളായി ജനിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? മഹാഭാഗ്യം തന്നെ. ധന്യനായി അമ്മേ, ധന്യനായി. അസ്തു, തഥാസ്തു. അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ ഇന്ന് ഞാൻ നിന്റെ അച്ഛനാണ്. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല മോളെ. അതൊരു ജീവിതമാണോ മോളെ? അന്നത്തെ സമാധാന ഋഷിവര്യൻ വേറെ, ഇന്നത്തെ കുസുമഭൂപതി വേറെ. അന്ന് ഞാൻ വെറും വരമായിരുന്നു ചോദിച്ചത്. ഇന്ന് ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനാണ് മോളെ. നിന്നോടുള്ള അതിയായ സ്നേഹം കാരണം അതും ഇപ്പൊ ഒറ്റയടിക്ക്. മുറിഞ്ഞു പോകേണ്ട സമയമായാൽ ഒട്ടിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ അച്ഛാ? മോളെ. അതെ അച്ഛാ, സാക്ഷാൽ ശ്രീമൻ നാരായണനെ മകനായി ലഭിച്ചിട്ടും ദേവകിയും വസുദേവനും സ്നേഹം അടക്കി വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഗോകുലത്തിൽ കൊണ്ടുപോയി വിട്ടതറിയാമല്ലോ. വരുണദേവനെ സന്തോഷിപ്പിച്ച് വരം വാങ്ങിയ ഹരിശ്ചന്ദ്രൻ ലോഹിദാസിന് ജന്മം നൽകിയാലും വിശ്വാമിത്ര മഹർഷിക്കു വേണ്ടി പുത്രനോടുള്ള സ്നേഹം വെടിഞ്ഞ് അവനെ വിറ്റതറിയാമല്ലോ. താരകാസുരനെ കൊല്ലാൻ ജന്മമെടുത്ത മുരുകനെ മറ്റൊരു വഴിയുമില്ലാതെ കാർത്തിക പെണ്ണുങ്ങളെ ഏൽപ്പിക്കേണ്ട സാഹചര്യമുണ്ടായില്ലേ? ദേവാദിദേവന്മാർക്ക് പാലുകൊടുത്ത് സ്നേഹത്തോടെ വളർത്തുന്ന ജഗന്മാതാ ശിവന്റെ ആജ്ഞ അനുസരിക്കേണ്ടതായി വന്നു. ഇങ്ങനെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടേ പോകാം. എല്ലാം ശോകകഥകളാണ്. ഇവയെല്ലാം കർത്തവ്യത്തിന് മുൻപിൽ സ്നേഹം വലുതല്ല എന്ന സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ കർത്തവ്യം അങ്ങ് നിർവഹിക്കൂ. അങ്ങയുടെ കണ്ണുനീർ തുടയ്ക്കൂ. അമ്മയായി പറയുകയാണ്, ഞാൻ പറയുന്നത് അനുസരിക്കൂ. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാലും അനുസരിക്കാതെ പോയാലും സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. ഇത് മഹാദേവന്റെ ഇച്ഛയാണ്. ഇത് തീർച്ചയായും സംഭവിച്ചേ തീരൂ. എന്റെ ഈ വിധി ജന്മജന്മാന്തരങ്ങൾക്ക് മുൻപേ എഴുതിയതാണ്. കൃതായുഗത്തിൽ സതീദേവിയും ഞാനാണ്. ത്രേതായുഗത്തിൽ വേദവതിയും ഞാനാണ്. ദ്വാപരയുഗത്തിൽ യോഗമായിയും ഞാനാണ്. ഈ കലിയുഗത്തിലെ കന്യകയും ഞാൻ തന്നെ ആയിരിക്കാം പുത്രേ. എന്നാൽ നിന്റെ അമ്മയ്ക്കും എനിക്കും നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. അച്ഛാ, അങ്ങും അമ്മയും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. എന്റെ പുറകെ തന്നെ വരും. മോളെ. അതെ അച്ഛാ, എല്ലാവരെയും അറിയിക്കൂ. ആരൊക്കെ എന്നോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നുവോ, എത്ര ഗോത്രികർ എന്റെ വഴി സ്വീകരിച്ച് എന്നോടൊപ്പം അഗ്നിപ്രവേശനം നടത്തുന്നുവോ, അവരെല്ലാവരും ശിവന്റെ സന്നിധിയിൽ എത്തുന്നതാവും. അത് അങ്ങേക്ക് അറിയുകയും ചെയ്യാം. സർവമും പരമശിവന്റെ മായ, അതെന്നും ഓർമ്മയിരിക്കട്ടെ അച്ഛ. നമ്മുടെ പക്കൽ യാതൊന്നുമില്ല. ഇതാണ് സത്യം, ഇതാണ് നിരന്തരം. ഇത് മുഖേന നമ്മുടെ വൈഷ്ണവ ജനതയ്ക്ക് കൊട്ടാരത്തിൽ നിന്നും അറിയിക്കുന്നത് എന്താണെന്നാൽ, നമ്മുടെ എല്ലാവരും മകൾ, നമ്മുടെ കുലദൈവം ശ്രീ വാസവി കന്യകാ പരമേശ്വരി ദേവി വരുന്ന മേടമാസം 18-ാം തീയതി അഗ്നിപ്രവേശനം ചെയ്ത് ശിവപാദങ്ങളിൽ അടയണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. സഞ്ചലങ്ങൾ ഏതുമില്ലാതെ, അപേക്ഷകളില്ലാതെ നമ്മുടെ വാസവിദേവിയുടെ അഗ്നിപരീക്ഷയിൽ പങ്കുകൊണ്ട് ശിവപാദയിൽ ചേരണമെന്നാഗ്രഹിക്കുന്നവർ നമ്മുടെ വൈഷ്ണവ ഗുരു ഭാസ്കരാചാര്യനെ ഉടനെ സന്ദർശിച്ച് അവരവരുടെ പേരും ഗോത്രവും എഴുതി കൊടുക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. അനുഗ്രഹം കിട്ടൂത്തെ, അനുഗ്രഹം എന്റെ ചാരേ കിട്ടുള്ളൂ. ശരിയാണ്, അഗ്നിപ്രവേശം എന്നാൽ ചന്ദനം പൂശുന്നത് പോലെയാണ് കരുതിയിരിക്കുന്നത്. മിണ്ടാതെ ചക്രവർത്തിയെ മാംഗല്യം ചെയ്ത് സന്താന ഭാഗ്യത്തോടെ കഴിഞ്ഞുകൂടിക്കൂടെ? ആ വാസവിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ ആലോചന അവർക്ക് മാത്രമല്ല, 108 ഗോത്രികൾക്കും വന്നിരിക്കുന്നു. അതാണ് അത്ഭുതം. ഇതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? നമ്മള് പറയേണ്ടത് പറഞ്ഞു. ഇനിയെല്ലാം അവരുടെ ഇഷ്ടമല്ലേ? അതെ, അവരുടെ ഇഷ്ടം. പോയത് പോയി, ബാക്കിയുള്ളവര് നമ്മുടെ ഗോത്രിയാരാന്ന് പറഞ്ഞ് സമാധാനിക്കുക. വാസവിയുടെ അഗ്നിപ്രവേശനം ചക്രവർത്തിക്ക് അറിയോ എന്തോ?
മേടമാസം പൊൻപുലരിയിൽ അഗ്നിപ്രവേശനം. ഇത് സത്യമാണോ? അതല്ലാതെ വൈഷ്ണവർകൾ എന്നെ എങ്ങനെയെങ്കിലും കബളിപ്പിക്കുവാനായി കളിക്കുന്ന നാടകമോ? അതുമല്ലെങ്കിൽ പിന്നെ അഗ്നിപ്രവേശനമെന്ന് നമ്മോട് നുണ പറഞ്ഞ് മറ്റൊരുവനുമായി മംഗല്യം കഴിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതിലെന്തോ ഒരു കുനിഷ്ട ബുദ്ധിയുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. ശാർദൂല, ആജ്ഞാപിച്ചാലും. നീ ഉടനെ പെനുകുണ്ടയ്ക്ക് പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ എന്നെ വിവരം അറിയിക്കണം. അങ്ങയുടെ ആജ്ഞ പോലെ സംഭവിക്കും. സഹോദരി, കൂടെ വരാനായി എന്നെയും അനുവദിച്ചാലും. അതേ ചേഷ്ടത്തി, ഞങ്ങളും വരാം. കൊച്ചുമക്കളോടൊത്ത് ചിരഞ്ജീവികളായി ജീവിക്കണം സഹോദരി. എന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പെനികൊണ്ടയുടെ രാജാവായി ജനങ്ങളെ നന്നായി ഭരിച്ച് സമയമാകുമ്പോൾ ശിവസന്നിധിയിൽ നീ എത്തിച്ചേരുന്നതായിരിക്കും. ഇത് മഹാദേവന്റെ ഇച്ഛയാണ്. ഇത് നിരസിക്കുവാനുള്ള ശക്തി നിനക്കോ എനിക്കോ ഇല്ല അനുജ. വാസവി, പുത്രി വാസവി, എന്നാൽ ഈ സമയത്ത് എല്ലാരും സംസാരിക്കുന്നത് അവിടെ മുഹൂർത്തത്തിന് സമയമായിരിക്കുന്നു. എല്ലാരും അവിടെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരൂ പുത്രി. അമ്മേ, ഇന്ന് ഞാൻ പറയുന്നത് കേട്ട് വിഷമിച്ചു കരയുന്നത് കൊണ്ട് അഗ്നിപ്രവേശന ശുഭമുഹൂർത്ത നാളിൽ അമ്മ എന്നോട് ശുഭമുഹൂർത്തം മാറിപ്പോകുമെന്ന് പറഞ്ഞ് ധൃതി കാണിക്കും. അമ്മ എന്റെ നെറ്റിയിൽ അതിവേഗം തിലകം ചാർത്തുകയും ചെയ്യും. അമ്മേ, അമ്മയും. ഇത് സത്യമാണ് എന്റെ പുത്ര. ഇന്ന് മേടമാസം ആരംഭിക്കുന്നു. പ്രദോഷം ഭൂലോകത്തിൽ പാർവതിയും എന്റെ പരമഭക്തന്മാരായ വൈഷ്ണവരും എന്റെ സന്നിധിയിലേക്ക് വന്നു ചേരുന്ന ശുഭമുഹൂർത്തം. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ആദ്യം പെനുകുണ്ടയുടെ മഹാരാജാവായ കുസുമഭൂപതി അവർകളും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി മഹാറാണി കുസുമാംബയും ഏലാപുര പാലകൻ വൈരവനാഥൻ, കനകവല്ലി, ചന്ദ്രലേഖ, ശൃംഗാക്യശ്രേഷ്ഠി, രാജമുഖി രാജശ്രേഷ്ഠി, വിമലാംബ കപിലശ്രേഷ്ഠി, കലകാംബ പാർത്ഥിവശ്രേഷ്ഠി, കമലാക്ഷി സമദശ്രേഷ്ഠി, ധർമാംബ ഉത്തമശ്രേഷ്ഠി, അനുമിത ആനന്ദശ്രേഷ്ഠി, നീലവേണി ബാസുരശ്രേഷ്ഠി, സമദർശിനി സോമദശ്രേഷ്ഠി, അമൃതഭാഷിണി ഗൗതമശ്രേഷ്ഠി, കമ്പുകണ്ടി ഗൗരവശ്രേഷ്ഠി, കുമുദവല്ലി സുദർശനശ്രേഷ്ഠി, ധനലക്ഷ്മി ധനശ്രേഷ്ഠി, ചഞ്ചലാക്ഷി പാവനശ്രേഷ്ഠി, കമല ഗൗരവശ്രേഷ്ഠി, കുന്ദവദന ഗോവിന്ദശ്രേഷ്ഠി, ആർക്കാംബ മല്ലാക്യശ്രേഷ്ഠി, ശ്യാമള കൃഷ്ണശ്രേഷ്ഠി, കാളീദേവി കാളകണ്ഠശ്രേഷ്ഠി, കമല ഗജസത്വശ്രേഷ്ഠി, കീർത്തികാന്ത ഉർപ്പലാക്കശ്രേഷ്ഠി, ലോലാംബ ലോകഹവ്യശ്രേഷ്ഠി, ധനുമത്യ ദ്രുതസത്വശ്രേഷ്ഠി, ബാലമണി ബലദേവശ്രേഷ്ഠി, ഹേമാംഗി മധ്യധ്വജശ്രേഷ്ഠി, മണിമഞ്ജരി ആദിത്യശ്രേഷ്ഠി, മോഹനാംഗി സുന്ദരശ്രേഷ്ഠി, കലാവതി ചന്ദ്രാക്യശ്രേഷ്ഠി, ഭാവനി ചന്ദ്രബാനിശ്രേഷ്ഠി, ചന്ദ്രകല ചന്ദ്രമൗലി ശ്രേഷ്ഠി, സോമപ്രഭ സിംഹധ്വജശ്രേഷ്ഠി,
ബാലുമണി ജനാർദ്ദന ശ്രേഷ്ഠി. ഈ 102 ഗോത്രന്മാരും ഒരു മടിയും കൂടാതെ കൈലാസത്തിലേക്ക് പോകുവാൻ തയ്യാറായിരിക്കുകയാണ്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ജയ് കന്നികാംബ. പരമേശ്വരന്റെ പാദങ്ങൾ സ്പർശിക്കുന്ന ഭക്തന്മാരെ, പുണ്യചരിതം സൃഷ്ടിക്കുന്നവരെ, ഇന്ന് സന്തോഷം നിറഞ്ഞ മനസ്സുകളോടൊപ്പം എന്റെ കൂടെ കൈലാസനാഥനെ ദർശിച്ച് മോക്ഷം കരസ്ഥമാക്കുവാൻ ആഗ്രഹമുള്ള ഇക്കാണുന്ന 102 പേരുകളും ഗോത്രങ്ങളും ഈ ഭൂമിയിൽ ശിഖരങ്ങൾ, സമുദ്രങ്ങൾ, ആറുകൾ, നദികൾ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം ഉള്ളതുവരെ നിലച്ചു നിൽക്കുന്നതാണ്. പുരാണ ഇതിഹാസങ്ങളിലെല്ലാം സ്വർണ അക്ഷരങ്ങളാൽ നിങ്ങളുടെ പേരുകൾ എഴുതി എക്കാലങ്ങളിലും നിലച്ചു നിൽക്കാൻ പോവുകയാണ്. എന്റെ ഈ അഗ്നിപ്രവേശനം യുദ്ധത്തിന് ഭയന്നോ ആ ചക്രവർത്തിയെ ഭയന്നോ സംഭവിക്കുന്നതല്ല, അഹിംസ പരമോ ധർമ്മഃ എന്ന സത്യം നിലനിർത്തുവാൻ വേണ്ടിയാണ് എന്റെ ഈ അഗ്നിപ്രവേശനം. അനാവശ്യമായ യുദ്ധങ്ങൾ തടഞ്ഞ് നിരപരാധികളെയും കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിച്ച് രക്ഷിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ ഈ അഗ്നിപ്രവേശനം നടത്തുകയാണ്. ചക്രവർത്തിയുടെ അഹങ്കാരം ഇല്ലാതാക്കണം എന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ അഗ്നിപ്രവേശനം നടത്തുന്നത്. സ്വാർത്ഥ ബുദ്ധിയുള്ളവരാരാണ്, സ്വാർത്ഥരല്ലാത്ത മഹാദേവന്റെ ഭക്തന്മാരാരാണ് എന്ന് മനസ്സിലാക്കി തരുവാനാണ് ഈ അഗ്നിപ്രവേശനം. ദൈവീക പശു സുരഭിയുടെ വയറ്റിൽ ജനിച്ച ഗോമടരുടെ കീർത്തി സകല ലോകത്തെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ അഗ്നിപ്രവേശനം. ഇന്നിവിടെ വന്നിരിക്കുന്ന സകല വൈശ്യ ഗോത്രികർക്കും എന്റെ അപേക്ഷ ഒന്നു മാത്രമാണ്, ജീവൻ വെടിയേണ്ടി വന്നാലും ധർമ്മം ഒരിക്കലും കൈവിടരുത്. ആസ്തികൾ നശിച്ചു പോയാലും അധർമ്മത്തിന് വഴിതെളിക്കരുത്. പലിശയ്ക്ക് പണം നൽകി ദരിദ്രരെ ബുദ്ധിമുട്ടിക്കരുത്. പണം സമ്പാദിക്കാൻ വേണ്ടി കള്ളവ്യാപാരങ്ങൾ ചെയ്ത് ജനങ്ങളുടെ മുൻപിൽ വൃത്തികെട്ടവന്മാരാവരുത്. ഊരു തതസ്യ യദ് വൈശ്യഃ എന്ന വാക്യത്തിന് കളങ്കമുണ്ടാക്കുവാൻ ഇടയാകരുത്. സമ്പാദ്യത്തിന്റെ അല്പമെങ്കിലും പാവങ്ങൾക്കും അമ്പലങ്ങൾക്കും ദാനമായി നൽകൂ. മറ്റൊരുവന്റെ പത്നിയെ മാതാവായി കരുതൂ. ഓരോ കന്യകയും എന്റെ രൂപമാണെന്ന് മനസ്സിൽ കരുതൂ. ത്രിഗുണാത്മതൻ ത്രിഗുണാതീതനായ നഗരേശ്വര സ്വാമിയെ എന്നെന്നും വണങ്ങൂ. ബിന്ദിയ വാസിനിയുടെ ദയവുകൊണ്ട് സന്താന ഭാഗ്യം ലഭിച്ച് എന്നെന്നും നീണാൾ വാഴട്ടെ. ഞാൻ ഈ പെണികൊണ്ട പട്ടണത്തിൽ കന്യകാ പരമേശ്വരിയുടെ സ്ഥാനത്തിൽ ഗോമടരുടെ കുലദൈവമായി ഓർക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും സർവ ഐശ്വര്യങ്ങളും നൽകുമെന്ന് പരമേശ്വരന്റെ പാദാരവിന്ദത്തിൻ സാക്ഷിയായി വാക്ക് നൽകുകയാണ്. ഇത് വേദം, ഇതാണ് വേദം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. Thank you.
ഈ അസംഭവ്യം നിർത്തുവിൻ. ദയവ് ചെയ്ത് ഈ അസംഭവ്യം ഒന്ന് നിർത്തുവിൻ. നിർത്തൂ. അയ്യോ വാസവി, ചിത്ര കണ്ട ഈട് നൽകാനാവാത്ത ഭക്തിയോടൊപ്പം കുറവില്ലാത്ത തപോ ദീക്ഷയോടൊപ്പം നീ മഹാദേവനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അപൂർവമായ വരങ്ങളും കരസ്ഥമാക്കി. എന്നാൽ വരങ്ങൾ കരസ്ഥമാക്കിയ അഹങ്കാരത്താൽ കാരണമൊന്നുമില്ലാതെ ശിവഭക്തന്മാരായ വൈശ്യ മഹർഷിമാരെ ശപിച്ച് വീണ്ടും നീയും അവരുടെ ശാപത്തിനിരയായി ഇങ്ങനെ വിഷ്ണുവർദ്ധനനായി ജന്മമെടുത്തു. അക്കാലത്ത് ഞാൻ സമാദ മഹർഷിമാർക്ക് ദർശനം നൽകിയപ്പോൾ സർവേശ്വരൻ സന്തോഷിച്ച് നിനക്ക് നൽകിയ സമ്മോഹന വരം കാരണം നിനക്കെന്നെ ദർശിക്കുവാനിടയായി. ജഗന്മാതാ, ലോകനായകി എന്ന സത്യം നീ മറന്ന് എന്നെ പത്നിയാക്കുവാൻ നീ ആഗ്രഹിക്കുകയും ചെയ്തു. മക്കൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അത് ക്ഷമിക്കുന്നതാണ് മാതാവിന്റെ സ്വഭാവം. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നുള്ള സ്നേഹമാണ് നിന്നെ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ക്ഷമിക്കുവാനിടയാക്കിയത്. ഭക്തന്മാരുടെ കുലപതിയായ ശങ്കരൻ, ആ ശങ്കരന്റെ മേൽ നിനക്കുണ്ടായ അന്ധമായ ഭക്തി നിന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. ദൈവപ്രസാദങ്ങളായ ദൈവീക വരങ്ങൾ നന്മയ്ക്ക് ഉപയോഗിക്കണമെന്നല്ലാതെ അത്യാഗ്രഹത്താൽ ദുരുപയോഗം ചെയ്യരുത്. അക്കാലത്തെ പത്മാസുരൻ മുതൽ ഇന്ന് നിന്റെ ചരിത്രം വരെ ഈ ലോകനായകന്മാർക്കും ഭക്തന്മാർക്കും ഇതൊരു പാഠമായി ഭവിക്കും. ഇനിയെങ്കിലും സൽബുദ്ധിയോടെ ജീവിക്കൂ. നിന്റെ ഗാന്ധർവ ലോകത്തേക്ക് മടങ്ങിച്ചെന്ന് എന്നും മഹാദേവനെ പൂജിക്കൂ. അമ്മേ, അങ്ങയുടെ കരുണ പ്രശംസനീയമാണ്. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അമ്മേ, മഹാദേവൻ എനിക്ക് നൽകിയ അത്ഭുത വരങ്ങളാൽ അഹങ്കാരം കൊണ്ട് കണ്ണു മഞ്ഞളിച്ച് അമ്മയെ പ്രണയിച്ച ഈ അറിവില്ലാത്ത അടിയനോട് ക്ഷമിച്ച് അമ്മയുടെ മഹത്വം എന്താണെന്ന് ഈ ത്രിലോകവാസികളെയെല്ലാം അറിയിച്ച് എന്നെ ധന്യനാക്കിയിരിക്കുന്നു. ശ്രീമന്മഹാദേവി ദേവീശ്വരി യോഗമായ പരാശക്തി ദേവാംബികേ, നിൻ കരുണ കടാക്ഷിച്ച് രക്ഷിച്ചു നീ ജ്ഞാനപൊടി തന്ന് വൈഷ്ണവംശത്തിനെ ദിവ്യലീലാവതാരം ചെയ്തായേ. വൈഷ്ണവകുലം കാത്തിടും അന്നം കൗസുംബൻ മകളായി വന്നവളേ, ജ്ഞാനത്തായവൾ കഥകൾ നൽകിയവൾ കരുണ കടലായവൾ, ക്രൂരതകൾ നശിപ്പിച്ച് ധർമ്മങ്ങൾ ചെയ്തരുളിയാഗങ്ങൾ ചെയ്യും ഗായത്രി നീ. ശ്രീവാസവി കന്യകാദേവി പാദം ശരണം, എങ്ങും നിൻ ഭരണമേ ലോക നന്മയ്ക്ക് വഴികാട്ടും. മാതേ മഹാദേവി നീയേ, മഹാലക്ഷ്മി നീയേ, മഹാവാണി നീയേ, മഹാകാളി മാതേ, പരാശക്തി ശ്രീ ദുർഗ, നമ്മെ ഭരിക്കും ശാരദ ചണ്ഡിക വൈഷ്ണവി, കാളിക കൃഷ്ണ ഈശ്വരനിൻ കന്യകയായി ഉത്ഭവിച്ചല്ലോ. ശ്രീശക്തിയെ അഷ്ടദുർഗയും നീയേ, ഈ വിശ്വഭരണം നിനക്കല്ലയോ. അണ്ടചരാചരങ്ങൾ ഭരിക്കും അമ്മേ, ജഗന്മൂല ശക്തി മഹാമായേ, നിൻ സ്വരൂപങ്ങൾ നിൻ ദിവ്യശക്തികൾ നിൻ ലീല മഹത്വം വർണ്ണിക്കനടിയേൻ ബാലൻ. പരാശക്തി ദാസനോ ദാസനേ ദേവി നിൻ പാദാരവിന്ദത്തിൽ ശരണവും, സദാ സർവകാലവും നമ്മെ കൃഷ്ണമണി പോലെ രക്ഷിച്ച ദേവി മാതേ,
നിൻപാദകമലങ്ങൾ അനുദിനം വണങ്ങിടാൻ സംസാര ദുഃഖങ്ങൾ തീർത്തിടുമാതേ നിൻ സത്യരൂപം അകത്തളത്തിൽ കളിച്ചിടും നിൻ നാമഗീതം സാമവേദം ഓം ക്രീം ശ്രുതിശക്തി ഐം ക്ലീം ക്രിയാശക്തി സൗവം സുപേക്ഷ സ്വരൂപമേ ശക്തി സർവ മനുഷ്യരെയും സർവ മന്ത്രങ്ങളും സർവ തന്ത്രങ്ങളും സർവ യന്ത്രങ്ങളും ദേവി ശ്രീവാസവാംബാ നമോ കന്യകാ ശരണം ശരണം മാതേ നമാമി നമാമി